الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم، أمن تذكر جيران بذي سلم، مزجت دمعا جرى من مقلة بدمي، أم هبت الريح من تلقاء كاظمة، وأومض البرق في الظلماء من إضمي. والله حجرات لم نشرح سبر، مؤمنو يتما محبتك يجي، يا رسول الله دعائي عبكي كوشي مالي اغل بدعت کیجئے. സർവാദരണീയരായ സദാത്തുക്കളെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, മുഹിബ്ബീങ്ങളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ സ്നേഹപ്രപഞ്ചം പരമ്പര 11-ാം വർഷം 3-ാം ദിവസം വിഷയാവതരണത്തിന്റെ 2-ാം ദിവസത്തിലാണ് നാം സംഗമിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും പാരത്രിക ലോകത്ത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യം ലഭിക്കാൻ നിമിത്തമാക്കി തരികയും ചെയ്യുമാറാകട്ടെ. മഹാനായ ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹുവിന്റെ ബുറുദ കാവ്യത്തോടൊപ്പമാണ് നമ്മുടെ പരമ്പര സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കവിത കൊണ്ട് ലോകത്തെ മുഴുവനും കീഴടക്കിയ ഒരത്ഭുത പ്രതിഭയാണ് ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു. ലോകത്തുള്ള ലക്ഷോപലക്ഷം വരുന്ന ആളുകളുടെ ചിന്തയും പാരായണവും വ്യാഖ്യാനവും മനനവും സ്വപ്നവും ഉണർച്ചയും ഉറക്കും എല്ലാം സ്വാധീനിക്കാൻ കഴിഞ്ഞ കവിതയാണ് ബുർദ. വേറെ ഒന്നും ഇതിന് തുല്യമായി വെക്കാൻ പ്രകീർത്തന ലോകത്തില്ല എന്നത് അലങ്കാരത്തിന് വേണ്ടി പറയുന്നതല്ല, ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാർ
ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത്, മുഹമ്മദ് ഇബ്നു സഈദ് ഹാസ മൻസിലതൻ ഫി സാദിഖ് അശ്ശഅരി അഅയത് കുല്ല നഹരീരി والناسجون على منوال بردته باءوا بعجز وابدوا كل تقصير ابياتها كالرقى اضحت مكرره فيشتفي كل منفوس ومصدور تطلى بكل بقاع الارض ينشدها فم الزمان باجلال وتوقير وفي سماء الهدى الغمضية اشتهرت كأنها رقمت في اللوح بالنور ميلاده بدلاس ثم غادرها باليمن باليمن والأمن تنفيذا لمقدور وقد ترعرع في بصير بلدته ومنهما جاء تركيب الدلاصير تحية الله لا تنفك هامية عليه حتى يحين النفخ في الصور هواتف الحق نادته مؤرخه وحي القبول على لحد الأباصير إمام بوصيري رضي الله عنه بردا ينكافية الودة ലോകത്തുള്ള പ്രകീർത്തന കാവ്യങ്ങളെ മുഴുവനും മറികടന്നുവെന്നും ഈ മനോഹരമായ മേൽത്തട്ടത്തോടൊപ്പം നെയ്തുവരാൻ ആഗ്രഹിച്ച ആളുകൾ സേവകരായി പരിണമിച്ചു എന്നും മന്ത്രങ്ങളിലും മന്ത്രണങ്ങളിലും ശമനം തേടുന്ന വിശുദ്ധ വാക്യങ്ങളിലുമായി ലോകത്ത് ബുറുദ പ്രചരിച്ചുവെന്നും മഹാനവറുകളുടെ ജന്മനാട്, വളർന്ന ദേശം, മഹാനവറുകൾ ഈ ലോകത്തോട് വിയോഗം തേടിയ വർഷത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞാൽ വഹിയുൽ കബൂൽ എന്ന പ്രയോഗത്തെയാണ് സ്വീകാര്യതയുടെ സന്ദേശം എന്നർത്ഥമുള്ള വഹിയുൽ കബൂൽ എന്നതിന്റെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താൽ മഹാനവറുകളുടെ വിയോഗത്തിന്റെ വർഷമാണ് എന്നെല്ലാം മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു ആരാണ്? ബുറുദ ലോകത്തോട് സമ്മാനിക്കുന്നത് എന്താണ്? ഇതിന്റെ എല്ലാം ചെറിയൊരു ആമുഖം ഇന്നലെ നാം പറഞ്ഞു. ഇന്ന് നമ്മൾ കവിതയിലേക്ക് കടക്കുകയാണ്. ഓരോ വരികളുടെയും വ്യാഖ്യാന പർവങ്ങളെ ഓരത്തും ചാരത്തും നിന്ന് എത്തി നോക്കാൻ മാത്രമാണ് നമുക്കാവുക എന്ന് ഓരോ ദിവസവും നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു ചൊല്ലിയ വരികളുടെ ഒരു പ്രാഥമിക ആശയതലങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ തദമൻ ജറാമിൻ മുഖലത്തിൻ ബിദമി അംഹബത്തിൻ റീഹു മിൻ തിൽഖായി കാളിമത്തിൻ وأومض البرق في الظلماء من إلمي ذو سلم إلي الواسي إلي أرطه وندانو نند كنير الچور شارج وند وارنو وند ركي وند ذو سلم إلي الواسي إلي أرطه ولسلي كنير നീ ചോര ചാലിച്ചിടുന്നു. കാളിമയിൽ നിന്ന് എന്റെ കാറ്റു വീശിയോ രാവിൽ, ഇളമിൽ നിന്നും മിന്നൊളികൾ തിളങ്ങിയോ. അമിൻ തദക്കുരി ജീറാനിൻ ബിദീസൽ, കണ്ണുനീരിനെ ചോര ചാലിച്ചുകൊണ്ട് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്,
ഇമാം ബുസൈർ റളിയല്ലാഹു അൻഹു അനുരാഗത്തിന്റെ അത്യുന്നതിയിൽ നിന്നുകൊണ്ട് സ്വന്തം ശരീരത്തോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് രക്തം ചാലിച്ച കണ്ണുനീർ വാർത്തുകൊണ്ടിരിക്കുന്നത്? എന്തേ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ചോര കലർന്ന നീർ ഒലിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങ് ദൂസലം എന്ന ദേശത്തെ അയൽവാസികളെ ഓർത്തിട്ടാണോ? അതല്ല. കാളിമയിൽ നിന്ന് കുഞ്ഞിളം കാറ്റ് അടിച്ചു വീശുകയാണോ? ഇളമിന്റെ വെള്ളച്ചാലിൽ നിന്ന് കൊള്ളിയാൻ മിന്നുന്നതിന്റെ വെളിച്ചം വന്നതുകൊണ്ടാണോ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അറബി കാവ്യത്തിലും ലോകത്തുള്ള കാവ്യ ഭാഷയിൽ ആരോടാണ് എന്താണ് പറയുന്നത് എന്ന് വ്യക്തമാക്കുന്നതിന് മുമ്പ് ഇഷ്ടപാത്രത്തെ പേരു പറയാതെ സംബോധന ചെയ്യുകയാണ്. സാഹിത്യത്തിന്റെ ഭാഷയിൽ ഇതിനെ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ചില ആത്മീയ സാരങ്ങളിലേക്ക് മാത്രം നമ്മൾ ഇന്ന് കടക്കുകയാണ്. ദൂസലം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ മക്കയുടെയും മദീനയുടെയും ഇടയിൽ സാധാരണ ഇറങ്ങാറുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ചോദ്യകർത്താവ് സ്വന്തത്തോട് ചോദിക്കുകയാണ്, ദൂസലമിലെ അയൽവാസികളെ ആലോചിച്ചുകൊണ്ടാണോ കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ എന്ന് തെളിച്ചു പറയാതെ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. അല്ലെങ്കിൽ ദൂസലം എന്ന് പറയുന്നത് സ്വർഗമാണ്, ദാറുസലാമാണ്. ദാറുസലാമിലെ അയൽവാസികളെ ആലോചിച്ചുകൊണ്ടാണോ കരയുന്നത്? ഒരുപാട് വിശദീകരണങ്ങൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധാത്മാക്കളുടെ സങ്കേതമാണ്. ആ സങ്കേതത്തിലെ അയൽവാസികൾ ആരാണ്? ഉലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബീന വസ്സിദ്ദീഖീൻ വശ്ശുഹദാഇ വസ്സാലിഹീൻ. സജ്ജനങ്ങളുടെയും അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും ആത്മാവുകൾ സംഗമിക്കുന്ന വിശുദ്ധാത്മാക്കളുടെ ലോകത്ത് നിന്നാണോ, ആ ലോകത്തെ ഓർത്തുകൊണ്ടാണോ കരയുന്നത്? സാധാരണ ഒരു കരച്ചിലല്ല ചോര ചാലിച്ച കണ്ണുനീർ വാർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് എന്ന് ഇമാം ബുസൈർ റളിയല്ലാഹു അൻഹു സ്വന്തത്തോട് ചോദിക്കുകയാണ്. രണ്ടാമത് കാളിമയിൽ നിന്ന് വല്ല കുഞ്ഞിളം കാറ്റും അടിച്ചു വീശിയോ? കാളിമ എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥസാരങ്ങളുണ്ട്. ഒരു പ്രയോഗത്തിൽ അത് മദീനയുടെ ഒരു പേരാണ്, മദീനയുടെ നാമമാണ്. കളം എന്ന് പറഞ്ഞാൽ കോപത്തെ അടക്കി വെക്കുക എന്ന പ്രയോഗമാണ്. കോപത്തെ നിയന്ത്രിക്കുന്ന ആളുകൾ പരിശുദ്ധമായ ഖുർആനിൽ വന്നിട്ടുണ്ട്. പരിശുദ്ധമായ മദീനയുടെ കാളിമ എന്ന പേരിനോട് ഈ ആശയത്തിന് ചില ബന്ധമുണ്ട്. പരിശുദ്ധമായ ഖുർആനിലെ ഈ പ്രയോഗം തന്നെ ഒരുപാട് ആളുകളിൽ മാറ്റമുണ്ടാക്കിയത് മഹാന്മാർ പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളുടെ പൗത്രനായ സയ്യിദുന സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു വളോ ചെയ്യുകയായിരുന്നു. വളോയിലെ വെള്ളമൊഴിച്ചു കൊടുക്കുന്ന പരിചാരകരുടെ കയ്യിൽ നിന്ന് അത് വഴുതിപ്പോയി. മഹാനവറുകളുടെ മുഖത്തു തട്ടി സ്വാഭാവികമായ ഒരു ദേഷ്യത്തോടെ ഒന്ന് നോക്കി. അപ്പോൾ ആ അടിമ പാരായണം ചെയ്തു അത്രേ, ദേഷ്യത്തെ നിയന്ത്രിക്കുകയും ആളുകളോട് വിടുതി ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള മഹത്തുക്കൾ
അല്ലാഹു നന്മയുടെ ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്ന സാരമുള്ള സൂക്തം പാരായണം ചെയ്തപ്പോൾ മഹാനായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ത ഹുർറുൻ, നിന്നെ ഇതാ സ്വതന്ത്രനാക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ ആയത്തിൽ വന്ന ഒരു പ്രയോഗം മദീനയുടെ നാമത്തിൽ ഒരു നാമമാണ്. അപ്പോൾ മദീനയിൽ നിന്ന് അടിച്ചു വീശുന്ന കുഞ്ഞളം കാറ്റാണോ നിന്നെ കരയിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങൾ കിടക്കുന്ന ഖബറു ശരീഫിന് കാലിമ എന്ന് പേരുണ്ടത്രേ? അങ്ങനെയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങളുടെ മസാർ ശരീഫിൽ നിന്ന് വരുന്ന വെളിച്ചമാണോ അവിടുന്ന് വരുന്ന കാറ്റാണോ നിങ്ങളുടെ കണ്ണുനീർ ചോര ചാലിച്ച് ഒലിച്ചുകൊണ്ടിരിക്കാനുള്ള കാരണം? ഇങ്ങനെ മഹാനായ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരത്തോട് ചോദിക്കുകയാണ്. സാധാരണ കവികളുടെ ഭാഷ നേരിട്ടൊരു കാര്യത്തെ വെട്ടിത്തുറന്ന് പറയലല്ല, തന്റെ പ്രാണപ്രേയസിയുമായി ബന്ധപ്പെട്ടതിനെയെല്ലാം ഒരു ഇഷ്ടൻ, ഒരു കാമുകൻ, ഒരു സ്നേഹി, ഒരു അനുരാഗി കാവ്യലോകത്തും വിഭാവന ലോകത്തും കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണല്ലോ നമുക്കെല്ലാം അറിയാം, എന്റെ കാമുകിയുടെ വീട്, എന്റെ ഇഷ്ടന്റെ നാട്, എന്റെ സ്നേഹിയുടെ വസ്ത്രം, ഇതെല്ലാം ഓരോ ആളുകൾക്കും അവരവരുടെ വികാരങ്ങളെ ഉണർത്തുകയും വിചാരങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യാനുള്ള ഘടകങ്ങളാണ്. ചില ഉമ്മമാർ മരണപ്പെട്ടു പോയ മക്കളുടെ കുപ്പായം കാണുമ്പോഴേക്ക് കരഞ്ഞു പോകും, കാരണം മകനെ ഓർത്തെടുക്കാൻ ഒരു കാരണമായി. ചില വിഭവങ്ങൾ വീട്ടിലുണ്ടാക്കിയാൽ ചില ഉമ്മമാര് കരയും, കാരണം എന്താ, എന്റെ മകന് വളരെ ഇഷ്ടമുള്ളതായിരുന്നു ഇത്, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. അങ്ങനെ പല പല കാരണങ്ങൾ ഉണ്ടാകാം. ഇഷ്ടം വെക്കുന്ന ആളുകൾക്ക് അവരുടെ സ്നേഹത്തെ ഉണർത്താൻ സ്നേഹപാത്രവുമായി ബന്ധപ്പെട്ട പല മാനങ്ങളും മാനദണ്ഡങ്ങളും ഉണ്ടാകാം. ചിലപ്പോൾ നാടായിരിക്കും, അതുകൊണ്ടല്ലേ ഉമാ ഹുബ്ബു ദിയാരി ശഗഫ്ന ഖൽബി വലക്കിൻ ഹുബ്ബു മൻ സകന ദിയാറ. ഈ പൊളിഞ്ഞു കിടക്കുന്ന മതിൽക്കെട്ടിനോടുള്ള സ്നേഹമല്ല, ഈ വീട്ടിൽ ഇന്നലെ ഉണ്ടായിരുന്ന എന്റെ സ്നേഹിയോടുള്ള ബന്ധമാണ്. ഞാൻ ഈ പഴയ വീട്ടിൽ വന്ന് പഴയ ചുമരുകളോടൊക്കെ ചുംബനം കൊടുക്കാനുള്ള കാരണം ഇതിൽ കഴിഞ്ഞു പോയ അനുരാഗിയുടെ സ്നേഹപാത്രത്തോടുള്ള ബന്ധമാണ്. ഇതുപോലെ മഹാനായ ഇമാം ബൂസൈരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അംഹബ്ബത്തിർ റീഹു മിൻ തിൽഖായി കാലിമത്തിൻ, മദീനയിൽ നിന്ന് അല്ലെങ്കിൽ കാലിമയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങളുടെ തിരുമേനി ഉമ്മ വെച്ചുറങ്ങുന്ന നാട്ടിൽ നിന്ന് അടിച്ചു വീശുന്ന ഇളം കാറ്റിനെ തലോടൽ അനുഭവിച്ചുകൊണ്ടാണോ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? മഹാനായ ബൂസൈരി ഇമാം റളിയല്ലാഹു അൻഹുവിനെ തന്റെ സ്നേഹത്തെ മറ്റൊരു വ്യക്തിയായി പ്രതിനിധാനം ചെയ്യുകയാണ്, എന്നിട്ട് സംസാരിക്കുകയാണ്. ഇവിടെ ഒരു ചോദ്യം നമുക്കുണ്ടാകാം, ഈ വരികളെല്ലാം മഹ്ബൂബിനോടുള്ള ബന്ധമാണ്. പഴയകാല അവാർഡ് കിട്ടിയ അറബി കാവ്യലോകം പറയുന്നത് അങ്ങനെയാണ്, നിൽക്കുവിൻ, നമുക്കൊന്ന് സംസാരിക്കാം, നമ്മുടെ സ്നേഹത്തെ കുറിച്ച് നമുക്കൊന്ന് പറയാം. Tonight while walking to the car, I said your name to the evening star. ഞാൻ വൈകുന്നേരം എന്റെ സവാരിക്കിടയിൽ സായാഹ്നത്തിലെ നക്ഷത്രത്തോട് നിന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. Clearly pronouncing the syllables to see your name dissipate in the air, evaporates. എല്ലാ കാവ്യലോകത്തും ഇതുപോലെയുണ്ട്. വീണഭൂവിനെ കുറിച്ച് നമ്മൾ മലയാളത്തിൽ പഠിക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ മാമ്പഴം നമ്മൾ പഠിച്ചവരാണല്ലോ സ്കൂളുകളിൽ. ഇതെല്ലാം മാമ്പഴത്തിന്റെയും വീണഭൂവിന്റെയും എല്ലാം സൂചനകൾ അതിന്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയെ, ഒരു സ്നേഹിയെ ഇഷ്ടം. ഇത് പറയുമ്പോ ചില ആളുകൾ വിചാരിക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ അങ്ങ് ഓർത്താൽ പോലെ, എന്തിനാണ് ഇങ്ങനെയൊക്കെ പാട്ടുപാടുന്നത്?
അങ്ങനെയെല്ലാമുള്ള ന്യായങ്ങളിൽ ചില ആളുകൾ ഉന്നയിച്ചേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിച്ചാൽ പോലെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഓർക്കുന്നത്, ഇങ്ങനെയൊക്കെ ഗാനമാലപിക്കുന്നത്, അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കാം. എന്നാൽ മഹത്തുക്കളെ അനുസ്മരിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ചില പരാമർശങ്ങൾ നമുക്ക് കാണാം. എന്തിനെയും ഏതിനെയും ചില ചിന്തയുടെയും ന്യായത്തിന്റെയും മുമ്പിൽ കൊണ്ടുവരുന്ന ലോകത്ത് ഇത് പറയാതെ പോവാൻ കഴിയില്ല. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വൽഖുറു ഫിൽ കിതാബി മർയമ ഇദിൻതബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ. നിങ്ങൾ ഈ കിതാബിൽ മറിയം അലൈഹിസ്സലാമിനെ ഓർക്കുക. واذكر في الكتاب ابراهيم انه كان صديقا نبيا. ഈ കിതാബിൽ നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർക്കുക. واذكر في الكتاب موسى موسى നബി അലൈഹിസ്സലാമിനെ അനുസ്മരിക്കുക. واذكر في الكتاب اسماعيل اسماعيل നബി അലൈഹിസ്സലാമിനെ ഓർക്കുക. واذكر في الكتاب ادريس ادريس നബി അലൈഹിസ്സലാമിനെ ഓർക്കുക. ഇങ്ങനെ കഴിഞ്ഞു പോയ അംബിയ പ്രഭുക്കന്മാരെ ഓർക്കാൻ പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുകയാണ്. സൂറത്തു മറിയമിൽ തന്നെ ആവർത്തിച്ചു വന്ന അനുസ്മരണത്തെ ഓർമ്മപ്പെടുത്തുന്ന സൂക്തങ്ങളാണ് ഞാൻ ഇവിടെ പാരായണം ചെയ്തത്. ഖുർആനിലുടനീളം നോക്കിയാൽ എത്രയോ ഇടങ്ങളിൽ കഴിഞ്ഞുപോയ അമ്പിയാക്കളെ, സ്വാലിഹീങ്ങളെ, സജ്ജനങ്ങളെ ഒക്കെ ഓർക്കാനും സ്മരിക്കാനും പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. മാത്രമല്ല, ചില അനുരാഗികൾക്ക് സ്നേഹപാത്രത്തിന്റെ പേര് പറയാൻ കഴിയില്ല. ചില ആളുകൾക്ക് ഓർക്കുമ്പോഴേ കരച്ചിൽ വരും. നമുക്ക് സ്നേഹത്തിന്റെ മാധുര്യം അറിയാത്തത് കൊണ്ടാണ്. അതുമാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ ആദരവ് ലഭിക്കേണ്ട നേതൃത്വത്തോടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിന് ചിലപ്പോൾ പറഞ്ഞു വരുമ്പോഴേക്കോ വാക്കുമുട്ടും, ചിലപ്പോൾ ശബ്ദം അവസാനിക്കും, ചിലപ്പോൾ അവരുടെ എല്ലാ വികാരങ്ങളും നിയന്ത്രണത്തിന്റെ അതിരുകളിൽ നിന്ന് പൊട്ടിത്തെറിച്ചു പോകും. അങ്ങനെയാണ് ഹൃദയത്തിൽ നിന്ന് സ്നേഹം ഉയരുമ്പോഴുണ്ടാവുന്നത്. ഞാൻ ഈ ഒരു ആമുഖം പറയുന്നത് പരിശുദ്ധമായ ഖുർആനിന്റെയും പവിത്രമായ പ്രമാണങ്ങളുടെയും സജ്ജനങ്ങളായ സലഫു സ്വാലിഹുകളുടെയും മാർഗത്തിൽ നിന്നുകൊണ്ടാണ്. ഇമാം ബുസൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട പ്രകൃതി പ്രതിഭാസങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ലയോ ഇമാം മാലിക് എന്നവരെ, അയ്യൂബ് സഖ്തിയാനിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മഹാനവറുകൾ പറഞ്ഞു, വലിയ നേതൃത്വമാണ് ഹജ്ജ് നിർവഹിച്ചിട്ടുള്ള ആളാണ്. മഹാനവറുകളെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനാണെങ്കിൽ, ഇദാ ദുക്കിറ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയപ്പെട്ടാൽ, ബക്കാ അയ്യൂബ് സുഖ്തിയാനി എന്നവർ കരഞ്ഞു പോകും. ആ കരച്ചിലിന്റെ ആധിക്യം കണ്ടാൽ മറ്റുള്ളവർക്ക് ദയ തോന്നും. ഫലം മാറായിത്തു മിൻഹു മാറായിത്തു, പ്രിയമുള്ളവരെ, മഹാനവറുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെയുള്ള അത്രയും വലിയ അഭിവാഞ്ചയും ആദരവും കണ്ടപ്പോൾ, വൈജലാലുഹുലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടുള്ള ആദരവ് എനിക്ക് ബോധ്യമായപ്പോൾ, കതബത്തു അൻഹു, മഹാനവറിൽ നിന്ന് ഞാൻ ഹദീസുകൾ പകർത്താൻ ഒരുങ്ങി. അയ്യൂബ് സഖ്തിയാനി എന്ന മഹാനെ കുറിച്ച് ഈ പറഞ്ഞതാരാണ്? 40 കൊല്ലം മദീനയിൽ ദറസ് നടത്തിയ, അറിവിന്റെ ലോകത്ത് അമരത്ത് നിൽക്കുന്ന മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവാണ്. ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു അബ്ദുല്ലാ എന്നവര് പറയുകയാണ്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ദർസ് നടത്തുമ്പോൾ, ഇദാ ദുക്കിറ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയപ്പെട്ടാൽ, മുത്തു നബി തങ്ങളെ പരാമർശിച്ചാൽ, യതഗയ്യറു ലൗനുഹു,
അവിടുത്തെ നിറം തന്നെ മാറിപ്പോകും. അവിടെ ഇരിക്കുന്നവർക്ക് തന്നെ പ്രയാസമാകും, അത്രയും അങ്ങ് വിഷണ്ണരായി. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ തിരുനാമം കേൾക്കുമ്പോഴേക്ക് എല്ലാ അവസ്ഥകളും മാറിപ്പോയി. അവിടുന്ന് മഹാനവരുടെ ഭാവം തന്നെ മാറിപ്പോയി, മറ്റുള്ളവർക്ക് ദയ തോന്നും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മഹാന്മാരായ മുൻഗാമികളെ കുറിച്ച് പറയുകയാണ്. മുസ്അബ് ഇബ്നു അബ്ദുല്ലാഹി എന്നവര് പറയുന്നു, ജഅഫർ ഇബ്നു മുഹമ്മദ് എന്നവർ നല്ല പുഞ്ചിരിയോടെ നടക്കുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേര് പറയപ്പെട്ടാൽ ഇസ്ഫറ ലൗനഹു, മുഖം നിറം തന്നെ വിവർണമായി പോയി. വമാ റഅയ്തുഹു യുഹദ്ദിസു അൻ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഹദീസ് നിവേദനം ചെയ്യുമ്പോഴെല്ലാം ഇല്ലാ അലാ തഹാറത്തിൻ, അവിടുന്ന് ശുദ്ധിയോടെ അല്ലാതെ ഉളവോടുകൂടി അല്ലാതെ ഒരിക്കലും ഹദീസ് പറയില്ല. മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേരു കേട്ടാൽ അപ്പോഴേ ഭാവം മാറി, അപ്പോഴേ രൂപം മാറി, മഹാനവറുകൾ വിവരണരായി പോകും. അബ്ദുല്ലാഹി ഇബ്നു ഖാസിം എന്നവരെ കുറിച്ച് പറയുകയാണ്, മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേര് കേൾക്കുമ്പോഴേക്ക് മുഖത്തെല്ലാം രക്തം ഇങ്ങനെ ഉദിച്ചു വന്ന് നിൽക്കും. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഹുദൂർ അല്ലെങ്കിൽ വിസാൽ അനുഭവപ്പെടുന്നത് കൊണ്ടാണ് അവർക്കിങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് വറ്റിപ്പോകും. എന്ന് മാത്രമല്ല, ചിലപ്പോൾ അവർക്ക് സംസാരിക്കാൻ വാക്ക് കിട്ടില്ല. ആ വിധത്തിൽ നബിതങ്ങളുടെ പേര് കേൾക്കുമ്പോഴെല്ലാം ഉണ്ടാകും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേര് പറഞ്ഞാൽ അംറ് ബിൻ മൈമൂൻ എന്നവര് പറയുകയാണ്, ഇഖ്തലഫ്തു ഇല ബിൻ മസ്ഊദിൻ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് ഞാൻ പോയി, ഫമാ സമിഅതുഹു യഖൂലു, അവിടുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഖാല റസൂലുള്ളാഹി, ഖാല റസൂലുള്ളാഹി എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് മഹാനവർ ഹദീസ് ഉദ്ധരിക്കുന്നത് കേട്ടിട്ടില്ല. ഇല്ലാ അന്നഹു ഹദ്ദസ യൗമൻ ഫജറ അലാ ലിസാനി ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സാധാരണഗതിയിൽ ഖാല റസൂലുള്ളാഹ് എന്ന് പറയൂല. ഒരു ദിവസം അവിടുന്ന് ഹദീസ് ഉദ്ധരിക്കുന്നതിനിടയിൽ പറഞ്ഞു പോയി, ഹുമ്മ അലാഹു കർബുൻ, അപ്പോഴേക്ക് വേദനയായി, ഹത്താ റഅയ്തുൽ ഇർഖ യതഹദ്ദറു അൻ ജബഹതിഹി, നെറ്റിത്തടത്തിൽ നിന്ന് ഇങ്ങനെ വിയർപ്പ് കൊടുകുടാ ഒലിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സലഫു സ്വാലിഹുകളുടെ ജീവിതം ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേര് പറഞ്ഞാൽ, പേര് കേട്ടാൽ അവരുടെ ഉള്ളിലേക്ക് നബിതങ്ങൾ ഹാജറാവുകയാണ്. അവർക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല. ഈ രീതിയിലുള്ള വലിയ അനുരാഗമാണ്, ആദരവോടെ ചേർത്ത് വെച്ച അനുരാഗമാണ് മഹാന്മാരിലുള്ളതെങ്കിൽ. ഇമാം ബുസൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അമിൻ തദക്കുരി ജീ റാനിൻ ബിദി സലമി മസജിത ദമൻജറ മിമ്മുഖലതിൻ ബിദമി മൗലായ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുമായി ബന്ധപ്പെട്ട ചില പോയിന്റുകളെ മുത്തു നബിതങ്ങളെ ഓർക്കാനും കരയാനുമുള്ള മാനദണ്ഡമായി മുമ്പിൽ വെക്കുകയാണ്. ഹബീബായ തങ്ങളെ അറിയുകയാണ്, മഹാന്മാരായ ആളുകൾക്ക് കരയാൻ ഇത്തരം ചില സൂചനകൾ മതിയായിരുന്നു എന്നത് മതത്തിന്റെ വൃത്തത്തിൽപ്പെട്ടതാണ്, മതത്തിന്റെ വൃത്തത്തിന് പുറത്തല്ല. ചില ആളുകളൊക്കെ റബിയുള്ളവരിൽ ഇതാ ഇവിടെ ആളുകൾ മധുഹ ചൊല്ലുമ്പോൾ അത്ഭുതത്തോടെ ആലോചിക്കും, അല്ല ഇങ്ങനെയൊക്കെ എന്തിനാണ് മധുഹ ചൊല്ലുന്നത്, ഇങ്ങനെയൊക്കെ എന്തിനാണ് കഷ്ടപ്പെട്ട് ബൈത്ത് ചൊല്ലുന്നത്, ഇങ്ങനെയൊക്കെ സ്നേഹമുണ്ടാകുമോ എന്നെല്ലാം ആൾപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു
മഹാനവറുകളുടെ അടുക്കലേക്ക് ഭക്ഷണം കൊണ്ടുവച്ചു. മഹാനവറുകൾ നോമ്പുകാരനായിരുന്നു, അങ്ങനെ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം കൊണ്ടുവച്ചു. മഹാനവറുകൾ ആ ഭക്ഷണം, നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കണ്ടപ്പോൾ ഇമാം ബുഖാരി ഉദ്ധരിച്ച സംഭവമാണ്. പ്രിയമുള്ള സഹോദരന്മാർ അറിയണം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിൽ നല്ല ഭക്ഷണം കൊണ്ടുവന്ന് ഹാജരാക്കിയപ്പോൾ മഹാനവറുകൾ ഇങ്ങനെ ഓർക്കുകയാണ്, നല്ല ഭക്ഷണമാണ്, എത്രയും പെട്ടെന്ന് നന്നായി കഴിക്കണം എന്നല്ല. ഉടനെ മഹാനവറുകളുടെ ഓർമ്മ വരികയാണ്, ഖുതില മിസ്ഹബ് ബിൻ ഉമൈർ വഹുവ ഖൈറു മിന്നീ. മുസ്ഹബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു പോയി. അദ്ദേഹം എന്നെക്കാൾ വലിയ മഹാനായിരുന്നു. ഫകുഫിന ഫീ ബുർദിഹി, മഹാനവറുകളെ ഒരു തട്ടം കൊണ്ടാണ് കഫൻ പൊതിഞ്ഞത്. ഇൻ ഉത്തിയ ബിഹാ റസഹു ബദത റിജിലാഹു വൈൻ ഉത്തിയ ബിഹാ റിജിലാഹു ബദാ റസഹു. അവിടുന്ന് തലമറച്ചാൽ കാല് വെളിവാകും, കാലുമറച്ചാൽ തല വെളിവാകും. അങ്ങനെ നീളമെത്താത്ത ഒരു കണ്ടം ഓയിൽ കൊണ്ടാണ്, ഒരു തട്ടം കൊണ്ടാണ് എന്നെക്കാൾ എത്രയോ ഉന്നത പദവിയുള്ള മിസ്ഹബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കഫം പൊതിഞ്ഞത്. അത്രയും വലിയ ദാരിദ്ര്യത്തിലായിരുന്നല്ലോ ആ വലിയ മഹാന്മാർ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. വഖുതില ഹംസ, ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. വഹുവ ഖൈറു മിന്നീ, ആ ഹംസ റളിയല്ലാഹു അൻഹു എന്നെക്കാൾ എത്രയോ വലിയ മഹാനായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു, എന്നെക്കാൾ എത്രയോ വലിയ മഹാനായിരുന്നു. അവർക്കൊന്നും ഇത്ര മനോഹരമായ ഭക്ഷണം കിട്ടിയില്ല. നല്ല ഭക്ഷണം വിഭവസമൃദ്ധമായി മുന്നിൽ വന്നപ്പോൾ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഓർമ്മ പോകുന്നത് പഴയകാലത്തെ ദാരിദ്ര്യത്തിൽ ഒപ്പമുണ്ടായിരുന്ന മഹാന്മാരിലേക്കാണ്, അവരോടുള്ള ഇഷ്ടത്തിലേക്കാണ്. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, അല്ലാഹു തആല നമുക്ക് ഈ ദുനിയാവ് വിശാലമാക്കി തന്നു. നമുക്കിതാ ദുനിയാവിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചു. ഞാൻ ഭയന്നു പോകുന്നത് നമുക്ക് ചെയ്തിട്ടുള്ള എല്ലാ നന്മകൾക്കും പ്രതിഫലം ഇവിടെ തന്നെ തന്നു തീർക്കുകയാണോ എന്നു ഞാൻ അത്ഭുതപ്പെടുകയാണ്, ഞാൻ ഭയപ്പെടുകയാണ്. നമ്മൾ ചെയ്യുന്ന നിസ്കാരത്തിനും നമ്മൾ നിർവഹിക്കുന്ന ആരാധനകൾക്കും എല്ലാ പ്രതിഫലവും ഇവിടെ തന്നെ തന്നു തീർക്കുകയാണോ എന്ന് ഞാൻ പേടിച്ചു പോവുകയാണ്. അത്രമാത്രം അനുഗ്രഹങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. മഹാനായ അബ്ദുറഹ്മാൻ കരയാൻ തുടങ്ങി. മഹാനവർക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ നോക്കൂ, ഇമാം ബുഖാരി നിവേദനം ചെയ്തൊരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. നല്ല ഭക്ഷണം വന്ന് മുന്നിലേക്ക് വെച്ചപ്പോൾ ഓർമ്മ വരുന്നത് അവിടുന്നൊരു കഫൻ പുടവ കൊണ്ട് പൂർണ്ണമായി പൊതിയാൻ കഴിയാതെ യാത്രയായി പോയ മിസ്ഹബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ, അടിവയറ് കുത്തിക്കീറി കൊല ചെയ്യപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിനെ, ഇന്നലകളിൽ കഴിഞ്ഞു പോയ ദാരിദ്ര്യത്തിന്റെ ജീവിതങ്ങളെ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഓർക്കുകയാണ്. ആ ഓർമ്മ പിന്നീട് കരച്ചിലായി. ആ കരച്ചിൽ പിന്നെ ഭക്ഷണം മാറ്റിവെച്ചുകൊണ്ടിരുന്ന് കരയുകയാണ്. ഇന്നലകളിലെ മഹാന്മാർ കടന്നുപോയ വഴികൾ എവിടെയൊക്കെയാണ് എന്നുള്ള ആലോചനയിലാണ്. എന്നിട്ട് മഹാനവറിൽ പറഞ്ഞ ഒരു പ്രയോഗം നോക്ക്, നമ്മുടെ മുമ്പിലേക്ക് ദുനിയാവ് ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ്, എല്ലാ നന്മകൾക്കും പ്രതിഫലം ഇവിടെ തന്നെ തന്നു തീർക്കുകയാണോ എന്ന് പേടിച്ചു പോവുകയാണ്. നമ്മൾ ഇന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരാണ്, നമുക്കിത്തരം ഒരു ആത്മീയ വിചാരം വരുന്നില്ല. നമ്മൾ പരമാവധി കഴിക്കുന്നു, കുടിക്കുന്നു, മദിക്കുന്നു എന്നല്ലാതെ ഈ അനുഗ്രഹത്തിന്റെ ദാതാവായ റബ്ബിനെ നമ്മൾ അറിയുന്നില്ല. കണ്ടില്ലേ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്,
അഹ്ലുസ് സുഫയിൽ ഉണ്ടായിരുന്ന 70 പേരെ എനിക്കറിയാം. ആ 70 പേരിൽ ഒരാൾക്ക് പോലും മേൽമുണ്ടും അരമുണ്ടും ഒരുമിച്ചുണ്ടായിരുന്നില്ല. മേൽമുണ്ടും അരമുണ്ടും ഒരുമിച്ചുണ്ടായിരുന്ന ഒരാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ദർസിൽ ഓതി പഠിച്ച അഹ്ലുസ് സുഫത്തിന്റെ കൂട്ടത്തിലെ 70 പേരിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ ഒരരത്തുണി, അല്ലെങ്കിൽ ഒരു മേൽമുണ്ട്. മേൽമുണ്ടാണുള്ളതെങ്കിൽ അത് കഴുത്തിന്റെ രണ്ട് സൈഡിലൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ കെട്ടിയിടും. കഷ്ടിച്ച് ചിലപ്പോൾ ഔറത്ത് മറയും, അല്ലെങ്കിൽ ഔറത്ത് മറയാൻ വേണ്ടി അത് പൊത്തിപ്പിടിക്കും. ചിലപ്പോൾ തണ്ടം കാല് വരെ ഉണ്ടാകും. ഇങ്ങനെയാണ് മദീനത്തെ പള്ളിയിലുണ്ടായിരുന്ന 70 മുത്തഅല്ലിമീങ്ങൾ. ആ അഹ്ലുൽ സുഫത്തിലെ ഒരു മെമ്പറായിരുന്നു ദൗസ് ഗോത്രത്തിന്റെ നേതാവായിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇസ്ലാം സ്വീകരിച്ച മഹാനല്ലേ, മഹാനവരുടെ മദീന പള്ളിയിലെ മുത്തഅല്ലിമല്ലേ. ആ മഹാന്മാർക്ക് രണ്ട് വസ്ത്രങ്ങൾ അഥവാ ഒരു അരത്തുണിയും ഒരു മേൽമുണ്ടും ഒരുമിച്ചുണ്ടായിരുന്നില്ല. നമുക്കൊക്കെ ഇന്ന് 10-ഉം 20-ഉം ജോഡി വസ്ത്രങ്ങളാണ്. അള്ളാഹു നൽകുന്ന അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല. പടച്ചവൻ നൽകുന്ന അനുഗ്രഹങ്ങളുടെ വില നമ്മൾ മനസ്സിലാക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ വില നമ്മൾ അറിയുന്നില്ല. നമ്മൾ അടിച്ചു പൊളിച്ച് രാവിലെ ഒന്ന്, വൈകുന്നേരം ഒന്ന്, പിന്നെ ഒന്ന്, ഇങ്ങനെ ഓരോ നേരവും വസ്ത്രം മാറ്റുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നും ഒടുതുണിക്ക് മറുതുണിയില്ലാത്ത, അല്ല മര്യാദക്ക് ഒരുതുണി പോലുമില്ലാത്ത 10,000 ലക്ഷങ്ങൾ ലോകത്തുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ഇന്ത്യയുടെ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നാൽ ഒടുതുണിക്ക് മറുതുണിയില്ലെന്നല്ല, മര്യാദക്ക് ഒരുതുണി പോലുമില്ലാത്ത എത്രയെത്ര ജനങ്ങളാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഉപയോഗിച്ച വസ്ത്രം സമാഹരിച്ച് ബീഹാറിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ നമ്മൾ കൊണ്ടുചെല്ലുമ്പോഴാണ് മലയാളി ഉടുത്തു മാറ്റിവെച്ച വസ്ത്രം പുതുവസ്ത്രത്തിന്റെ ശോഭയോടെ സ്വീകരിക്കാൻ ആളുകൾ ഒത്തുകൂടുകയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞുവല്ലോ, അവിടെയുള്ള ആളുകൾക്ക് തണുപ്പത്ത് പുതയ്ക്കാനൊരു പുതപ്പില്ല. അങ്ങനെ ഇത്രയോ ആയിരക്കണക്കിന് ആളുകൾ കഷ്ടപ്പെടുന്നു. ഈ വരുന്ന 4-ാം തീയതി നമ്മുടെ ഖാദിസിയുടെയും അതിന്റെ സേവന സംഘമാകുന്ന ഇന്ത്യൻ വെൽഫെയർ അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ബീഹാറിലെയും വെസ്റ്റ് ബംഗാളിലെയും വിവിധ പ്രവിശ്യകളിൽ പാവങ്ങളായ ആയിരക്കണക്കിന് ആളുകൾക്ക് ബ്ലാങ്കറ്റ് വിതരണം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനം നടക്കുകയാണ്. അതിനുവേണ്ടി എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഓൺലൈൻ പരസ്യത്തിലൂടെ സഹായിച്ചവരുണ്ട്. അള്ളാഹു തആല അവർക്കെല്ലാം ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. നമുക്കിതൊക്കെ ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ആയിരക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ വിവിധ നഗര പ്രാന്ത പ്രദേശങ്ങളിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കിടക്കുന്നുണ്ട്. യുദ്ധക്കെടുതിയുടെ പേരിൽ എല്ലാം വിട്ടൊഴിഞ്ഞു പോകേണ്ടി വന്ന സിറിയയിലെ ജനങ്ങൾ തുർക്കിയുടെയും വിവിധ രാജ്യങ്ങളുടെയും കവാടങ്ങളിൽ അഭയാർത്ഥികളായി കിടക്കുന്നവർ, മ്യാൻമാറിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവർ, ഇപ്പോഴും ഭൂമിയിൽ ഒരിടം നൽകാതെ കടലിൽ, യാനത്തിൽ, ബോട്ടിൽ, കപ്പലിൽ ഒരു കരയിലേക്കും അവസരം നൽകാതെ കിടക്കുന്ന എത്ര ആളുകളാണ് മ്യാൻമാറിലെ ജനങ്ങളുള്ളത്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അതൊന്നും ഇവിടെയുള്ള മീഡിയകൾക്ക് വലിയ വിഷയമല്ല. മറ്റെല്ലാ വിഷയങ്ങളെയും വലിച്ചുകൊണ്ട് വരുമ്പോഴും എന്തുകൊണ്ടാണോ മ്യാൻമാർ ഇവിടെ ചർച്ചയാകാത്തത് എന്ന് മറ്റൊരു വിഷയമാണ്. ഏതായാലും ലോകത്തെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഉടുതുണിയില്ലാതെ കഷ്ടപ്പെടുകയാണ്. നമ്മൾ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന്റെ മൂല്യം അറിയുന്നില്ല. പ്രിയമുള്ള എന്റെ സഹോദരന്മാരോട് പറയാനുള്ളത്, അള്ളാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളോട് നമ്മൾ നന്ദിയുള്ളവരാകണം. മഹാന്മാരായ സ്വഹാബത്ത് അവർക്ക് മാറ്റിയെടുക്കാൻ ഒരു തുണിയില്ല. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ യൂഫ്രട്ടീസ് നദിയിൽ കുളിക്കാൻ വരികയാണ്. മഹാനവർക്ക് ഉടുതുണി മാറ്റിയിട്ട് വേറൊരു തുണി കൊടുക്കാനില്ല. ആ ഇട്ട കമീസോടുകൂടി വെള്ളത്തിൽ ഇറങ്ങി. എന്നാൽ ഇനി ഇതൊന്ന് തോർത്തണമല്ലോ, നഗ്നമായി കുളിക്കൽ സുന്നത്തിന് എതിരാണ്. ആളുകൾ ആരും കാണുന്നില്ല. വേണമെങ്കിൽ മെല്ലെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് വസ്ത്രം അഴിച്ച് കരയിലേക്കോ ഒരു കല്ലിന്റെ മേലെയോ
ഇനി തോർത്താവൻ മറ്റൊരു മുണ്ടില്ല. ഉടുത്തത് അഴിച്ചിട്ട് പിഴിഞ്ഞ് തോർത്തൽ മാന്യതയ്ക്ക് പറ്റിയതല്ല. പ്രൈവറ്റ് ബാത്റൂമിലാണ് അഥവാ നമ്മുടെ സ്വകാര്യ മുറിയുടെ ബാത്റൂമിന്റെ ഉള്ളിലാണെങ്കിലും വിവസ്ത്രമായി കുളിക്കാൻ പാടില്ല. അതാണ് സുന്നത്ത് പഠിപ്പിക്കുന്നത്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവരിൽ കണ്ട ഒരു മാർഗം, അല്പനേരം വെയിലത്തിരിക്കുക, അപ്പോൾ ഈ ഉടുവസ്ത്രം ഉണങ്ങിക്കിട്ടുമല്ലോ. അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ മഹാനവറുകളൊന്ന് മയങ്ങിപ്പോയി. അപ്പോഴാണ് വരുന്ന ആരാണ് ലോകത്തിന്റെ മുഴുവനും നേതാവ്? മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആശീർവദിച്ചുകൊണ്ട് വരികയാണ്. അവിടുന്ന് തുടരപ്പെടുന്ന ഇമാമായി നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു അബൂ അബ്ദുല്ലാ അഹ്മദ് ബിൻ ഹംബലെ. നിങ്ങൾ സുന്നത്തിനോട് കാണിച്ച കണിശനയാണ് സുന്നത്തായ ജീവിതം നയിച്ചതിന്റെ പ്രതിഫലമാണ് നിങ്ങളെ തെരഞ്ഞെടുക്കുന്നത് എന്ന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന് ആത്മീയമായ ദർശനം ലഭിച്ചു. അത്രയും പ്രയാസത്തിലാണ് മഹാന്മാരൊക്കെ ജീവിച്ചത്. ഇനി അറിയുമോ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ സഅദ് റളിയല്ലാഹുവിനെ സന്ദർശിക്കാൻ ഇറങ്ങി. സഅദ് റളിയല്ലാഹുവിന് രോഗിയായി കിടക്കാണ്. നബി തങ്ങൾ രോഗിയെ കാണാൻ പോവാണ്. തങ്ങൾ ചോദിച്ചു, അല്ല എന്റെ കൂടെ സഅദിനെ കാണാൻ പോകാൻ ആരാണ് വരുന്നത്? ഹബീബായ തങ്ങൾ അങ്ങനെയാണ്, പള്ളിയുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു നേതൃത്വമല്ല. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വേദനയിൽ നൊമ്പരത്തിൽ എല്ലാം ഇടപെടുന്ന നബിയാണ്. രോഗികളെ സന്ദർശിക്കുന്നു, ജോലി ചെയ്യുന്ന ആളുകളോടൊപ്പം കൂടുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിനയാന്വിതമായ ജീവിതത്തിന്റെ പ്രോജ്വല ഉദാഹരണങ്ങൾ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് ഇൻഷാഅല്ലാഹ് നമ്മുടെ ഒരു പരമ്പര വരുന്നുണ്ട്. അവിടെ അത് വിശദീകരിക്കും. ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ല സഅദ് എന്നവനെ കാണാൻ എന്റെ കൂടെ ആരെങ്കിലും വരുന്നുണ്ടോ? ഫഖാമ വഖുംനാ മഅഹു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇറങ്ങി. വനഹനു ബിദ്അശറ, ഞങ്ങൾ പത്തിലേറെ ആളുകൾ ഉണ്ടായിരുന്നു. മാഅലൈനാ നിആലുൻ വലാ ഖിഫാഫുൻ വലാ ഖലാനിസു, ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രിയമുള്ളവരെ, മഹാന്മാരായ സ്വഹാബത്ത് പറയുകയാണ്, പത്തിൽ ചില്ലറ ആളുകൾ നബിതങ്ങളുടെ കൂടെ പോകാനിറങ്ങി. ഒരാൾക്കും ചെരുപ്പില്ല, ഒരാൾക്കും ഹുഫയില്ല, ഒരാൾക്കും തലയിൽ തൊപ്പിയിടാനുള്ള തൊപ്പിയില്ല, നല്ല ഒരു കമീസില്ല. ആരുടെ കയ്യിലും അങ്ങനെ മതിയായ വസ്ത്രങ്ങളില്ല. കാലിൽ ധരിക്കാനൊരു ചെരുപ്പമില്ലെന്ന് മാത്രമല്ല, ഉപ്പുതലത്തിലൂടെയാണ് ഞങ്ങൾക്ക് നടന്നു പോകേണ്ടത്. ആ ഉപ്പുതലത്തിലൂടെ നഗ്നപാദരായിട്ടാണ് സഅദ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ ഞങ്ങൾ നടന്നു പോയത്. ഞങ്ങൾക്ക് വേണ്ടത്ര വസ്ത്രമുണ്ടായിരുന്നില്ല. പ്രിയമുള്ളവരെ, വായിക്കുന്നത് ആരെ കുറിച്ചാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ്, അവിടുത്തെ സ്വഹാബത്തിനെ കുറിച്ചാണ്. ആ സ്വഹാബത്തെല്ലാം ജീവിക്കുന്നത് വളരെ ലളിതമായ ജീവിതമാണ്. ഇത്രയും വിനീതമായ ജീവിതത്തെ നമ്മൾ അറിയുമ്പോഴാണ് മഹാനരായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കരയുകയാണ്, എന്റെ മുമ്പിൽ ഇത്ര നല്ല വസ്ത്രം ലഭിച്ചുവല്ലോ, ഇത്ര ഭക്ഷണം ലഭിച്ചുവല്ലോ. ദുനിയാവിൽ നിന്ന് എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ് നൽകിയത്. നമ്മുടെ വീട്ടിലെ മക്കൾക്ക് ഇന്ന് എത്ര ജോഡി ചെരുപ്പാണ്! വീട്ടിലിടാനൊന്ന്, സ്കൂളിലിടാനൊന്ന്, യൂണിഫോമിന്റെ കൂടെ ഇടാൻ ഷൂ മറ്റൊന്ന്. ഇങ്ങനെ മൂന്നോ നാലോ ജോഡി ചെരുപ്പില്ലാത്ത ഏതു മക്കളാണെന്ന് നമ്മുടെ നാട്ടിലുള്ളത്? അതേസമയത്ത് സ്വഹാബത്തിന്റെ ജീവിതമോ, അവർക്കന്ന് ഒരു ചെരുപ്പ് പോലും ധരിക്കാനില്ല. അവര് ഉപ്പുകാട്ടിലൂടെ നടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതൊക്കെ വായിച്ചു പോകാൻ മാത്രമുള്ളതല്ല, ഇതൊക്കെ കേട്ടു പോകാൻ മാത്രമുള്ളതല്ല. നമ്മുടെ ആധുനിക ലോകത്തെ ജീവിതത്തിന്റെ ചിട്ടകളിൽ അള്ളാഹുവിനെ മറന്നുപോയാൽ പരീക്ഷണം വരുമെന്നുള്ള മുന്നറിയിപ്പാണ്, മുൻഗാമികളുടെ ജീവിതത്തെ അറിയാനുള്ള ഒരു സൂചനയാണ്. നമ്മുടെ കയ്യിലേക്ക് ഇസ്ലാം തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും എത്ര മാത്രമാണ് അധ്വാനിച്ചത്. മഹാനായ ആനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു
പത്ത് വർഷത്തിലേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്ത മഹാൻ ആ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ നല്ല സോഫ്റ്റ് റൊട്ടിയും നല്ല രീതിയിൽ പാചകം ചെയ്ത മാട്ടിന്റെ മാംസവും കൊണ്ടുവച്ചപ്പോൾ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കരയുകയാണ്. ചോദിച്ചു, അല്ല അനസേ, എന്തിനാണ് കരയുന്നത്? അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയാണ്, അമിം തദക്കുരി അല്ലയോ അനസേ, എന്തിനാണ് കരയുന്നത്? അനസ് റളിയല്ലാഹു അൻഹു പറയാനുള്ളത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിൽ ഇതുപോലെ ഒരു ഭക്ഷണം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ കരയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് പോയി ചോദിച്ചു, അവിടുന്ന് സ്വഹാബത്തിൽ നിന്നുള്ള ചെറുപ്പക്കാര് പോയി ചോദിച്ചു മഹദിയായ ആയിഷ ഉമ്മയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ കുറിച്ച്. അവിടുന്ന് പറഞ്ഞു, മക്കളെ, തങ്ങൾക്ക് വയറു നിറച്ചു കഴിക്കാൻ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ സാധാരണയുള്ള ഒരു കാരക്ക പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വയറു നിറച്ചു കഴിക്കാൻ കിട്ടിയിരുന്നില്ല. എപ്പോഴെങ്കിലും അവിടുന്ന് വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതെവിടെങ്കിലും ഒരു കൂട്ടമായ സദ്യയിൽ ഒരുമിച്ച് സ്വഹാബത്തിന്റെ കൂടെ ഇരുന്നപ്പോഴായിരിക്കും. അങ്ങനെയായിരുന്നു അവിടുത്തെ ജീവിതം. മൂന്ന് ദിവസം തുടർച്ചയായി നമ്മുടെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല. അത്രയും ലളിതമായ ജീവിതമാണ് സയ്യിദുൽ വറ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നയിച്ചിരുന്നത്. പ്രിയമുള്ളവരെ, ആധുനിക ദൂരത്തിന്റെയും ആർഭാടത്തിന്റെയും ലോകത്ത് നമ്മൾ കൃത്യമായി പഠിക്കണം. ഓരോരുത്തരൊക്കെ വീടിന്റെ മുറ്റത്ത് കോടികൾ ചെലവഴിക്കുമ്പോഴും കൂരയില്ലാത്തവരൊരു 10 രൂപ എടുത്തു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ വീടിന്റെ പരിസരങ്ങൾ കമനീയമാക്കാൻ കോടികൾ ചെലവഴിക്കുമ്പോഴും കൂരയില്ലാത്തവരൊരു 10 രൂപ എടുത്തു കൊടുക്കാനുള്ള മനസ്സ് വരുന്നില്ല. എവിടെയാണോ ഈ ജനതയുടെ ജീവിതം? നല്ലതിന്റെ വഴിയിൽ ചെലവഴിക്കാൻ ആളുകളില്ല. ഒരുപാട് ദൂർത്തന്മാർ അടിച്ചു പെരുകുന്ന ഒരു കാലം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തും അവരവരുടെ ജീവിതത്തിൽ നിന്ന് ശോഭനമായ അധ്യായങ്ങൾ നമ്മൾ വായിക്കുകയാണ്, അറിയുകയാണ്. ഒരു മുഹബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓർമ്മകൾ കരയിക്കും, ചിരിപ്പിക്കും, അവരുടെ വികാരങ്ങളെ ഉണർത്തും. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് വന്ന എത്രയോ മഹാന്മാരാണ് അതാ നിന്നുകൊണ്ട് കരയുന്ന മദീനയുടെ അതിർത്തിയിൽ. മദീനയങ്ങ് ദൂരെന്ന് കാണുമ്പോഴേക്ക് കരയുകയാണ്. കാരണം എന്താണ്? ഇതെന്റെ ഹബീബിന്റെ നാടാണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് കരയുകയാണ്. ഉഹദ് മല കാണുമ്പോഴേക്ക് കരയുകയാണ്. ആ കാണുന്ന ഉഹദ് പർവ്വതം ഒരു പെയിന്റും അടിച്ചിട്ടില്ല, ഒരു മാർബിളും പാകിയിട്ടില്ല, ഒരു ടൈലും അതിന്റെ മേലെ കവർ ചെയ്തിട്ടില്ല. ഇതേ പാറക്കഷ്ണങ്ങൾ തന്നെയാണ് എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടത്. ഇതേ പാറയുടെ മേലെയാണ് എന്റെ മുത്തുനബി തങ്ങളുടെ പാദം പതിഞ്ഞത്. അതുകൊണ്ട് ഉഹദ് പർവ്വതത്തിന്റെ മനോഹരമായ ആ ഉഹദ് മലയെ നോക്കിക്കൊണ്ട് കരയുന്ന എത്ര ആളുകളാണ് നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിൽ. അതിഥിയായി ഒരിക്കൽ വന്നുപോയ മുഹമ്മദുൽ അറഫജി എന്ന വലിയ പണ്ഡിതൻ, അദ്ദേഹം എല്ലാ ദിവസവും വീട്ടിൽ നിന്നിറങ്ങും, ഉഹദ് മലയിലേക്ക് നോക്കും, എന്നിട്ടിങ്ങനെ കരയുകയാണ്. അദ്ദേഹത്തിന്റെ പതിവിൽപ്പെട്ട ഒന്നാണ് ഉഹദ് പർവ്വതത്തെ നോക്കി അങ്ങ് കരയും. കാരണം മുത്തുനബി തങ്ങളെ കണ്ട പർവ്വതം കവറിംഗ് ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് ഹബീബിലേക്ക് ഉടനെ പോവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട പർവ്വതത്തെ കാണുകയാണ്. മദീന പള്ളിയിൽ ഒരുപാട് നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്, തൈലോ മാർബിളോ നിർമ്മാണങ്ങളോ കഴിഞ്ഞു, പക്ഷേ ഉഹദ് പർവ്വതത്തിന് മാറ്റം വന്നിട്ടില്ല. അന്ന് നബി തങ്ങളെ കണ്ട പർവ്വതം തന്നെയാണ്. അതുകൊണ്ട് ചില മഹാന്മാർ ഉഹദ് പർവ്വതത്തിന്റെ പേരു കേട്ടാൽ സ്വഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറയും പോലെ ജബൽ ഉഹദ് എന്ന് പറയുമ്പോ റളിയല്ലാഹു അൻഹു പറയും. ഇതൊക്കെ കേൾക്കുമ്പോ ചില ആളുകൾക്ക് ഇത് ഏത് മൊയ്ലേന്, ഇത് ഏത് കാലം?
മലയുടെ പേര് അറിയുമോ? ആ പർവ്വതം എന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ ഉഹദിനെ ഇഷ്ടപ്പെടുന്നു. ഈ ഹദീസ് വെച്ചുകൊണ്ട് അശ്ശേഖ് മുഹമ്മദ് മുതവല്ലി ഷാറാവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ സബ്ബഹ ലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ് എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, താബിഈങ്ങളിൽപ്പെട്ട മഹാന്മാർ ഉഹദ് പർവ്വതത്തിന്റെ പേര് കേട്ടാൽ അവര് പറയുമായിരുന്നു റളിയല്ലാഹു അൻഹു. നമ്മളല്ല, താബിഈങ്ങളിൽപ്പെട്ട മഹാന്മാർ അവര് പറയുമായിരുന്നു ഉഹദ് പർവ്വതത്തിന്റെ പേര് കേൾക്കുമ്പോ ജബൽ ഉഹദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് കണ്ടാലും മുഹിബ്ബീങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ്. സലമത്ത് ബിൻ അക്വ റളിയല്ലാഹു അൻഹു പറയാണ്, യസീദ് ബിൻ അബ്ദുല്ലാ എന്നവർ മദീനത്തെ പള്ളിയിൽ സുഗന്ധത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു തൂണുണ്ട്, അല്ലെങ്കിൽ മുസ്ഹഫ് വെച്ചിട്ടുള്ള സ്ഥലത്ത് അറിയപ്പെടുന്ന ഒരു തൂണുണ്ട്, ആ തൂണിന്റെ അടുക്കലിരുന്ന് ഇങ്ങനെ നിസ്കരിക്കുകയാണ്, ഇങ്ങനെ നിസ്കരിക്കുകയാണ്. അപ്പോൾ മഹാനവരകൾ ചോദിച്ചു, അല്ല എന്തേ നിങ്ങൾ ഇത്രയോ നേരമായി അല്ലുത്തുവാനത്തുൽ മുഹല്ലഖ സുഗന്ധത്തിന്റെ ഈ തൂണിന്റെ അടുക്കൽ നിന്ന് നിസ്കരിക്കുന്നു, എത്ര നേരമായി നിങ്ങൾ ഇവിടെ നിസ്കരിക്കുകയാണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനവരകൾ പറയാണ്, നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ തൂണിന്റെ അടുക്കൽ ഇരുന്നുകൊണ്ട് ഹബീബായ തങ്ങൾ ഏറെ നേരം നിസ്കരിക്കാൻ ആവേശം കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ മദീനത്തെ പള്ളിയിലെ റൗള എന്ന പ്രത്യേകമായ സ്ഥലത്തെ ആദരണീയമായ തൂണുകളിൽ ഈ ഒരു തൂണിന്റെ അടുക്കൽ ഞാൻ ഇത്ര നേരം നിസ്കരിക്കാനുള്ള കാരണം എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ ഇഷ്ടം വെച്ചിരുന്നതാണ്. തേരീ ഗലി കരസ്ത പോച്ചാതരീ ഗലി മേ സൂരജ തജല്ലിയോം കാ ഹർദം ചമക് രഹാ ഹേ देखा नहीं किसी दिन साया तेरी गली में मौतो हयात मेरी दोनों तेरे लिए महान मारा मुहिबीन के बरयान उलझान देखा नहीं किसी दिन साया तेरी गली में अल्ले ओ हबीबाय तंगले അവിടുന്ന് നടന്നു പോകുന്ന വഴിയിൽ ഒരിക്കലും നിഴൽ കണ്ടിട്ടില്ല, കാരണം അവിടുത്തെ നിഴലിന് പോലും മാലിന്യത്തിൽ തട്ടാൻ പാടില്ല എന്ന അല്ലാഹുവിന്റെ കാവലാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നിഴലില്ല, അതിന്റെ ഒരു കാരണം എന്താ? നടക്കുന്നത് ശുദ്ധമായ സ്ഥലത്തു കൂടിയാണെങ്കിലും ചിലപ്പോൾ നിഴൽ മാലിന്യമുള്ള സ്ഥലത്ത് തട്ടിയേക്കാം. ത്വാഹിറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴൽ പോലും മാലിന്യത്തിൽ തട്ടാൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാണ് നിഴലില്ലാത്തത്. ദേഖാ നഹി കിസീദിൻ സായാ തരീ ഗലീ മേ അങ്ങനെയുള്ള പരിശുദ്ധിയുടെ പവിത്രതയുടെ ഉന്നതിയിലുള്ള തങ്ങളെ മോത്തോ ഹയാത്ത് മേരി എന്റെ ജീവിതവും എന്റെ മരണവും ദോനോ തെരേലിയേ രണ്ടും തങ്ങൾക്ക് വേണ്ടിയാണ്, എന്റെ മരണം തങ്ങൾക്ക് വേണ്ടിയാണ്, എന്റെ ജീവിതം തങ്ങൾക്ക് വേണ്ടിയാണ്, മാത്രമാണോ മറനാ തെരീ ഗലീമേ ജീനാ തെരീ ഗലീമേ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ഇടവഴിയിലാണ്, മാർഗത്തിലാണ്. ഞാൻ മരിക്കാൻ ആശിക്കുന്നത് അവിടുത്തെ മാർഗത്തിലാണ്, ഇടവഴിയിലാണ്. ആനുകാലിക യുഗത്തിലെ മുസ്ലിം ജനതയോട് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളോട് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എത്രമാത്രം ബന്ധമുണ്ടെന്ന് ആലോചിക്കണം. നമ്മൾ ഇന്ന് ഭൗതികതയുടെ ലോകത്ത് അഭിരമിക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആത്മീയ വിചാരങ്ങൾ വരുന്നുണ്ടോ? ഈ സമുദായത്തിന്റെ പെൺകുടികൾ തെരുവോരങ്ങളിലൂടെ വാഹനങ്ങൾ
പായിച്ചുകൊണ്ട് കറങ്ങി നടക്കുകയാണ്. എന്തേ മുസ്ലിയാർക്ക് ഞങ്ങളോട് ഇത്ര വലിയ വിരോധം? ഞങ്ങൾ കഴിവുറ്റവരാണല്ലോ, ഞങ്ങൾക്ക് ആരോഗ്യമുണ്ടല്ലോ. ഞങ്ങൾ ഇരുചക്ര വാഹനങ്ങളിൽ രാവിലെ ഒരു 10 ആളുടെ പണി ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ടല്ലോ. പാല് വാങ്ങാനും മീൻ വാങ്ങാനും മക്കളെ കൊണ്ടാക്കാനും മാർക്കറ്റിൽ പോകാനും ഭർത്താവിന് ഭക്ഷണം കൊണ്ട് കൊടുക്കാനും ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നല്ലോ എന്നൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ സ്ത്രീകൾക്ക് നൽകിയ ഒരു ശാലീനതയുണ്ട്. അതില്ലായ്മ ചെയ്താൽ മതത്തിന് അതിനോട് യോജിപ്പില്ല. ഞാനിവിടെ സംസാരിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ പ്ലാറ്റ്ഫോമിലല്ല, രാഷ്ട്രീയത്തിന്റെ ഭാഷയിലല്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് സ്വർഗത്തിലേക്ക് വഴി കാണിച്ചു തരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. വനിതാ കമ്മീഷന്റെ ഭാഷയല്ല, വനിതാ രാഷ്ട്രീയത്തിന്റെ ഭാഷയല്ല ഞാനും നിങ്ങളും ഇവിടെ ചർച്ച ചെയ്യുന്നത്. നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ പരിമളം ലഭിക്കാനുള്ള സജ്ജനങ്ങളുടെ ഭാര്യമാർ, നല്ലവരായിരുന്ന മഹതിമാർ ഏതു മാർഗത്തിലൂടെ സ്വർഗത്തിലേക്ക് പോയി, നിങ്ങൾക്ക് അവരുടെ വഴിയെ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ അവരുടെ ജീവിതം നിങ്ങൾക്ക് സ്വീകരിക്കാം. അല്ലാതെ രാഷ്ട്രീയത്തിന്റെ ഭാഷയല്ല, മതത്തിന്റെയും നിയമത്തിന്റെയും വൃത്തത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കണം. ഉമ്മവെങ്ങന്മാർ ആലോചിക്കണം. തെരുവോരങ്ങളിൽ ശരീരത്തിന്റെ ഭാവഭാഷകൾ വെളിവാക്കിക്കൊണ്ട് കറങ്ങി നടക്കുന്ന ഈ സമുദായത്തിന്റെ തരുണിമണികൾ, നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാകാം, വാങ്ങിത്തരാൻ ആളുണ്ടാവാം, ലോൺ അടയ്ക്കാൻ വകുപ്പുണ്ടാവാം, എല്ലാം ശരി. പക്ഷേ ലോകഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ഇഷ്ടമാണോ അല്ലേ? നിങ്ങളുടെ മഹബൂബിനോട് ചോദിക്കണം. അപ്പോൾ മഹബൂബ് പറയും, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ വഅഖിമിസ് സലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയും, നിങ്ങൾ ശാലീനരായി നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ ശാലീനതയും ഒതുക്കവും മണക്കവും എല്ലാ കവറിങ്ങോടെയുമാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് കിട്ടാനുള്ളത് അള്ളാഹുവിന്റെ സ്വർഗം, അള്ളാഹുവിന്റെ സ്വർഗം. അതല്ല, സ്വർഗമൊക്കെ മരിച്ചു എന്ന മൊയ്ലിയാരെ ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ച് രസിച്ചൊക്കെ ജീവിക്കണം, അതിന് നിങ്ങൾ എത്ര വഴുതു പറഞ്ഞിട്ടും കാര്യമില്ല എന്നാണോ നിങ്ങളുടെ മറുപടി? നിങ്ങളോട് സംസാരമില്ല. അള്ളാഹുവിന്റെ പ്രീതി വേണോ? ഹബീബായ തങ്ങളുടെ ഇഷ്ടം വേണോ? സ്വർഗത്തിൽ പ്രവേശം വേണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുന്ന സ്വാലിഹാത്തുകളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പെടണോ? എന്നാൽ നിങ്ങൾക്ക് ഈ മാർഗത്തിലേക്ക് വരാം. അവിടെയാണ് നമ്മുടെ സംസാരം. അല്ലാതെ വേറെ ഭൗതികമായ ന്യായാന്യായങ്ങളോടുള്ള സംവാദമല്ല, സംഘട്ടനല്ല, ആത്മീയതയുടെ ഭാഷയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, സംഘാടകർ ബക്കറ്റ് കൊണ്ടുവരുമ്പോ എല്ലാവരും നല്ല സംഭാവനകൾ നൽകണം. അല്ലാഹു തആല നമ്മുടെ സംഭാവനകളും പ്രവർത്തനങ്ങളും എല്ലാം കബൂൾ ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഞാൻ എന്റെ ഉമ്മമങ്ങന്മാരോട് പറയുന്നത്, അള്ളാഹുവിന്റെ പവിത്രമായ സ്വർഗത്തിൽ ഒരിടം ആഗ്രഹമുള്ള, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുന്ന നല്ലവരുടെ ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദാത്തമായ മാതൃകയുണ്ട്. ആർക്കാണ് നബി തങ്ങളുടെ മാതൃകയുള്ളത്? ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖിർ, അല്ലാഹുവിനെയും അന്ത്യനാളിനെയും പ്രതീക്ഷയുള്ള ആളുകൾ. അല്ലാഹുവിനെയും അന്ത്യനാളിനെയും പ്രതീക്ഷയുള്ളവരാണോ നിങ്ങൾക്കുള്ള റോൾ മോഡൽ? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടുത്തെ ആര്യമ മകൾ ഫാത്തിമ സഹറ റളിയല്ലാഹു അൻഹയെ പരിശീലിപ്പിച്ച നമുക്ക് മാതൃകയുണ്ട്. അവിടുത്തെ സുന്ദരിയും ലോകത്തിന് മുഴുവനും മാതൃകയുമായ ആയിഷ റളിയല്ലാഹു അൻഹയെ പരിപാലിച്ച മാതൃക ഇവിടെയുണ്ട്. ആ മാതൃക മുന്നിൽ വെച്ചുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ സംസാരിക്കേണ്ടത്. ഞാൻ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഒരു സഹോദരൻ വന്നു, അദ്ദേഹത്തിന്റെ ഭാര്യ, ആ കുടുംബം പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ഹിദായത്ത് കിട്ടി വന്നവരാണ്. ആ സഹോദരൻ എന്നോട് പങ്കുവച്ച ഒരു കാര്യം, എന്റെ ഭാര്യ ഇസ്ലാമിനെ മധുരമായി സ്വീകരിച്ച അഥവാ ഇസ്ലാമിന്റെ മാധുര്യം അറിഞ്ഞ് കടന്നു വന്ന, വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന എന്റെ ഭാര്യ ഇന്ന് സമ്പൂർണമായും ഹിജാബ് ധരിക്കുന്നവളാണ്.
എന്തേ അങ്ങനെ ധരിക്കാനുള്ള കാരണം? ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവിതം കേട്ടപ്പോൾ കൊടുക്കുന്ന ആളുകൾ അങ്ങനെ. നമ്മുടെ ഉമ്മമാര് പെങ്ങന്മാർക്ക് എന്തുകൊണ്ട് ഇത് സ്വീകരിക്കാനാവുന്നില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നൽകിയ മാതൃകകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനാണ്. അതുകൊണ്ട് സ്വർഗവും അള്ളാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫലവും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് കടന്നു വരാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമുക്ക് കാണിച്ചു തന്ന ഉന്നതമായ മാതൃക മാർഗത്തിലേക്ക് കടന്നു വരാം. അതാണ് മഹാനായ ഇമാം ബൂസൈർ റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ ബിന്ദുക്കൾ വരുമ്പോഴും അവിടുത്തെ മനസ്സിൽ വരികയാണ്. ഓ, എന്തുകൊണ്ടാണ് കരയുന്നത്? ആ കണ്ണുനീരിൽ ചോല ചാലിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആരെ ഓർത്തിട്ടാണ് കരയുന്നത്? ദൂസലമിലുള്ള അയൽക്കാരെ ഓർത്തിട്ടാണോ? സ്വർഗത്തിലെ സഹവാസികൾ അല്ലെങ്കിൽ മക്കയുടെയും മദീനയുടെയും ഇടയിൽ താവളമായി ഇറങ്ങാറുള്ള പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ ഓർത്തിട്ടാണോ അവിടുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാലിമയുടെ ഭാഗത്ത് നിന്ന് കാറ്റടിച്ച് വരുന്നത് കൊണ്ടാണോ? രാവിലെ അടിച്ചു വീശുന്ന കുഞ്ഞളം കാറ്റിനോട് ഒരു മുഹിബ് സംസാരിക്കുകയാണ്. രാവിലെ അടിച്ചു വീശുന്ന ഇളം കാറ്റിനോട് ഒരു പ്രവാചക സ്നേഹിയുടെ സംഭാഷണം അല്ലയോ കാറ്റ്? അല്ലയോ പ്രഭാതത്തിന്റെ ഇളം കാറ്റേ, നീ ഇങ്ങനെ തഴുകി തലോടി തലോടി സഞ്ചരിച്ച് എന്നെങ്കിലും ഒരു നാൾ എത്തിയാൽ, എവിടെ എത്തിയാൽ? ഇലാ അർളിൽ ഹറം, ഹറമിന്റെ മണ്ണിലേക്ക് എത്തിയാൽ. ബല്ലിഗ സലാമീ, എന്റെ ഒരു സലാം എത്തിക്കണേ. റൗളതൻ ഫീഹൻ നബിയുൽ മുഹ്തറം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള ആ റൗദയിലേക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും എത്തിയാൽ എന്റെ ഒരു സലാം അവിടെ എത്തിക്കണം. രാവിലെ കാറ്റടിച്ച് വീശുമ്പോ ഒരു മുഹിബിന്റെ മനസ്സ് മന്ത്രിക്കുകയാണ്. ഒരു മുഹിബിന്റെ മനസ്സ് മന്ത്രിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് ആളുകൾ ഉദാഹരണങ്ങൾ കാണാം. ഒരിക്കൽ ഒരു മുഹിബിനോട് പറഞ്ഞു, അത്രേ, ഈ മരത്തിന് 1500 വർഷം പഴക്കമുള്ള മരമാണ്. അപ്പൊ ആ മുഹിബ് എന്താ ചെയ്ത്? ഇവിടുത്തെ പുരാവസ്തുക്കാരെ വിളിച്ചോണ്ട് ഒന്ന് പരിശോധിക്കല്ല, ആ മരം കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. എന്തിനാണ് കരയുന്നത്? മറ്റൊന്നുമല്ല, എന്റെ ഹബീബായ തങ്ങളുടെ കാലത്ത് ജീവിച്ചിരിക്കാൻ കഴിഞ്ഞ മരമാണ്. ചിലപ്പോൾ മദീനയിൽ നിന്ന് വന്ന കാറ്റുകൾ ഇതിനെ തഴുകി പോയിട്ടുണ്ടാവാം. ആ ഭാഗ്യം എനിക്ക് കിട്ടിയില്ലല്ലോ എന്നാലോചിച്ചുകൊണ്ട് കരയുകയാണ്. ഇതൊക്കെ ഒരു നിയമത്തിന്റെ ഭാണ്ഡം വെച്ച് മനസ്സിലാക്കേണ്ടതല്ല, ഇതെല്ലാം അനുരാഗത്തിന്റെ മനസ്സിൽ നിന്ന് നിർഭവിക്കുന്നതാണ്. വേറെന്തു പറയാൻ? അനുരാഗത്തിന്റെ മനസ്സിൽ നിന്ന് നിർഭവിക്കുന്നതാണ്. കോളേജിന്റെ പരിസരങ്ങളിൽ സ്നേഹം പങ്കിട്ട മരങ്ങളെ ചിലപ്പോൾ ഭൗതിക സ്നേഹത്തിന്റെ ആളുകൾ, ഞങ്ങളുടെ കോളേജിന്റെ മുറ്റത്ത് പടർന്നു പന്തരിച്ച ഒരു മാവിന്റെ ചുവട്ടിൽ ഞാനും അവളും അവളും അവനും, ഈ ഓർമ്മകളായിരിക്കും ചിലപ്പോ ഭൗതിക ലോകത്തെ ആളുകളുടെ പഴയകാല സ്നേഹങ്ങളെ ഉണർത്തിക്കൊണ്ടുവരുന്നത്. എന്നാൽ മദീനയുടെ മുഹബ്ബിങ്ങളെ ചിന്തിപ്പിക്കുന്നത് മദീനയുടെ മണ്ണാണ്, വിണ്ണാണ്, മരമാണ്, ആ കാലഘട്ടത്തെ കണ്ടവരാണ്. അതാ താബിഈങ്ങളിൽപ്പെട്ട ഒരു മഹാന്റെ കയ്യിലേക്ക് ഒരു സ്വഹാബി അങ്ങ് ആപ്പിൾ കൊടുക്കുകയാണ്. സ്വഹാബിയുടെ കയ്യിൽ നിന്ന് ആപ്പിൾ കിട്ടിയ താബിഈ അവിടെ നിന്നുകൊണ്ട് ചുംബനം കൊടുത്ത് പൊട്ടിക്കരയുകയാണ്. എന്തേ കരയുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം
ഹബീബായ നബി തങ്ങളുടെ കയ്യിൽ തട്ടിയ ആപ്പിളാണല്ലോ ഇത്. ഹബീബിനോടൊരു ബന്ധമുള്ളതാണല്ലോ. ഈ സ്നേഹമൊക്കെ ഉണ്ടാകണമെങ്കിൽ ഹബീബിനെ അറിയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്നേഹം നമ്മളിൽ യാന്ത്രികമായി വരണം. നിങ്ങളുടെ മക്കളുടെ മനസ്സിൽ മുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടുള്ള സ്നേഹം നിങ്ങൾ സ്ഥാപിച്ചാൽ അവര് വഴികേടായി പോല. ഇന്ന് കലാലയങ്ങളുടെ മുറ്റത്ത് നിന്ന് കാമാലയങ്ങളുടെ അകത്തളങ്ങളിലേക്ക്, കോളേജുകളുടെ മുറ്റത്ത് നിന്ന് കള്ളഷാപ്പിന്റെ ഉള്ളിലേക്ക്, വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് ആഭാസങ്ങളുടെ ലോകത്തേക്ക്, ഈ സമുദായത്തിന്റെ അടക്കം ആണും പെണ്ണും ചേക്കേറുന്ന കാലം. ഇവരെ നിയന്ത്രിക്കാൻ ഒരു മന്ത്രം എവിടെ? മറ്റൊന്നുമല്ല, അവരെ ചെറുപ്പത്തിലേക്ക് അല്യമോ ഔലാദക്കും മുഹബ്ബത്തു റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടുള്ള സ്നേഹം പഠിപ്പിക്കണം. ഹബീബായ തങ്ങളോടുള്ള സ്നേഹം പഠിപ്പിക്കണം. ഹബീബായ തങ്ങളോടുള്ള സ്നേഹം പഠിപ്പിക്കുമ്പോ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? മോനെ, നാളെ ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിന് രാജാവാണ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നമ്മുടെ മക്കൾക്ക് സ്വർഗം അറിയോ? സ്വർഗത്തെ കുറിച്ച് കേട്ടാലല്ലേ കുതിക്ക? സ്വർഗത്തെ കുറിച്ച് അറിഞ്ഞാലല്ലേ മോഹിക്ക? സ്വർഗത്തെ കുറിച്ച് പരിചയപ്പെടാൻ അവസരമുണ്ടായെങ്കിലല്ലേ അതൊന്ന് വേണമെന്ന് ആഗ്രഹിക്കുക? നമ്മുടെ മക്കൾക്ക് സ്വർഗം പറഞ്ഞു കൊടുക്കാൻ ആളില്ല. സ്വർഗമെങ്ങാണും നല്ല നിലക്ക് നിങ്ങളുടെ മക്കളൊന്നറിഞ്ഞാൽ അവരത് കൊതിച്ചുകൊണ്ടേയിരിക്കും. സ്വർഗം പറയാൻ എത്ര സൂക്തങ്ങളാണ് ഖുർആനിൽ, ഞാൻ എന്റെ മറ്റു പ്രഭാഷണങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. സ്വർഗത്തിലെ ഫലങ്ങൾ, സ്വർഗത്തിലെ പഴങ്ങൾ, സ്വർഗത്തിന്റെ കവാടങ്ങൾ, സ്വർഗത്തിലെ തരുണികൾ, സ്വർഗത്തിലെ സപ്രമഞ്ചങ്ങൾ, അവരും അവരുടെ ഇണകളും അതിന്റെ സപ്രമഞ്ചങ്ങളിൽ ചാരിക്കിടക്കുന്നവരാണ്. അവർക്കവിടെ സേവനം ചെയ്യാൻ സുന്ദരന്മാരായ കുട്ടികളുണ്ട്. അവരുടെ കുട്ടിത്വം അവസാനിക്കാത്തവരാണ്. ആ കുട്ടികളെ കണ്ടാൽ തന്നെയോ ആ മക്കളെ കണ്ടാൽ വിചാരിക്കും വിതറിയിട്ട രത്നങ്ങളാണ്, വിതരണം ചെയ്തിരിക്കുന്ന രത്നങ്ങളാണെന്ന് തോന്നിപ്പോകും. അങ്ങനെയുള്ള ഓമന മക്കളാണ് നിങ്ങൾക്ക് ചുറ്റുവട്ടം നിന്ന് സേവനം ചെയ്യാനുള്ളത്. സ്വർഗത്തിലെ ഓരോന്നും എണ്ണി എണ്ണി പറയുകയാണ് ഖുർആൻ. ഈ സ്വർഗം നിങ്ങളുടെ മക്കൾക്കറിയുമോ? അവർക്കൊന്ന് മോഹിച്ച് കാത്തിരിക്കാൻ ഇല്ല. നമ്മുടെ മക്കൾക്ക് ന്യൂ ഇയർ ആകുമ്പോൾ ദുബൈയിലെ ഖലീഫ ടവറിന്റെ അടുക്കലുള്ള ലൈറ്റ് അറേഞ്ച്മെന്റിനെ കുറിച്ച് അറിയാം. ലോകത്ത് ആദ്യം ന്യൂ ഇയർ വരുന്നത് ഏത് രാജ്യത്താണ്? അവിടെ എത്ര കോടിയുടെ പടക്കാണ് പൊട്ടിക്കുന്നത് ഇന്ന് നമ്മുടെ മക്കൾക്കറിയാം. അതുപോലെ ലോകത്തുള്ള വിവിധങ്ങളായ തലങ്ങളിൽ സ്പോർട്സിന്റെ, ഫിലിമിന്റെ താരങ്ങളെ, അവരുടെ ജീവിത മേഖലകളെ എല്ലാം നമ്മുടെ മക്കൾക്കറിയാം. അതേ സമയത്ത് സ്വർഗം അറിയാൻ അവസരമുണ്ടായില്ല. നമ്മുടെ മക്കൾക്ക് നന്നായി സ്വർഗമെന്ന് പറഞ്ഞുകൊടുത്താൽ, നമ്മൾ സ്വർഗത്തെ കുറിച്ചൊന്ന് വായിച്ചാൽ അതിലേക്കൊരാഗ്രഹം വന്നാൽ അരുതായ്മകളിലേക്ക് വീണു പോവൂല. ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാണ്, എല്ലാ ഉസ്താദുമാരും വഴുതു പറയും, അല്ലയോ സഹോദരിമാരെ? നിങ്ങൾ മേനി മറക്കാതെ നടന്നാൽ ലാ യദുഖുലുൽ ജന്നത്ത വലാ യജിദുൽ റീഹഹ, സ്വർഗത്തിൽ കടക്കില്ല, സ്വർഗത്തിന്റെ സുഗന്ധം കിട്ടൂല. അതിനീ ഉമ്മമാര് താത്താമാർക്ക് സ്വർഗം എന്താന്ന് അറിയണ്ടേ? ഇംഗ്ലീഷ് മീഡിയത്തിൽ അഡ്മിഷൻ കിട്ടൂല എന്ന് പറഞ്ഞാൽ തലവേദന എടുത്ത് കറങ്ങിയടക്കും. ആ ഒരു പ്രാധാന്യം പോലും സ്വർഗത്തെ കുറിച്ച് നമ്മുടെ ആളുകളുടെ മനസ്സിൽ ഇല്ലേ എന്ന് ആശങ്കപ്പെടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ എന്റെ മകനെ പ്രീ കെ ജിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. ഡിഗ്രിക്കല്ല, എം ബി ബി എസിനല്ല, എഞ്ചിനീയറിംഗിനല്ല, ഏതോ ഒരു സ്റ്റാൻഡേർഡ് ഉള്ള സ്കൂളിലെ പ്രീ കെ ജിയിലേക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ഉടനെ എം എൽ എ, എം പി എ, മന്ത്രിയെ, ആരെങ്കിലും ഒക്കെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. ആ ഒരു വില പോലും നിങ്ങൾ സ്വർഗത്തിന് കാണുന്നില്ലേ?
സ്വർഗത്തെ അറിയാത്തത് കൊണ്ടാണ്. ആ സ്വർഗം മാലാ ഐനു റാത് വലാ ഉദുനു സമിഅത് വലാ ഖത്റ അലാ ഖൽബി ബശർ. ഒരു മനുഷ്യന് സങ്കൽപ്പിക്കാനായി അറിയണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഇഷ്ടം നിൽക്കുന്നത് ഈ സ്വർഗത്തിലേക്ക് പോകാനാണ്, അല്ലാഹുവിന്റെ പ്രീതി ലഭിക്കാനാണ്. അതിനുള്ള ഏറ്റവും വലിയ മാർഗം ഹബീബിലേക്കുള്ള ബന്ധമാണ്. കാരണം സ്വർഗം തുറക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വഅലി വസല്ലം തങ്ങൾ അമിം തദക്കുരി റാനിം ബിദി സലമി മസജിത ദം അൻജറാ മിം മുഖലതിൻ ബിദമി. എന്തേ അവിടുന്ന് കരയുന്നത്? ആ ഹബീബിനെ ഓർത്തുകൊണ്ടാണോ കരയുന്നത്? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളുടെ വഫാത്തിന് ശേഷം മക്കയിലേക്ക് വരികയാണ് വാപ്പയാകുന്ന അബൂ ഖുഹാഫയുടെ അടുക്കലേക്ക്. അങ്ങനെ വരുമ്പോൾ വാപ്പാനെ ആദരിച്ചുകൊണ്ട് ദൂരെ നിന്ന് തന്നെ വാഹനത്തിൽ നിന്നിറങ്ങി. വാപ്പയ്ക്ക് കണ്ണുകാണില്ലെങ്കിലും വാപ്പയോട് ആദരവിന് ഒരു കുറവും പാടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാഹനത്തിൽ നിന്നിറങ്ങി. ഇങ്ങനെ നടന്നടുക്കുമ്പോഴാണ് അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു എന്ന പിതാവിന്റെ അടുക്കൽ നിൽക്കുന്ന ചെറുപ്പക്കാർ വിളിക്കുകയാണ്, മർഹബൻ ബി സാഹിബി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരാ, നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾക്ക് മംഗളം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയാണ്. എന്തേ കരയുന്ന ഒരു സിദ്ദീഖ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? ഞങ്ങൾ ഒന്നും അപരാധം പറഞ്ഞില്ലല്ലോ, എന്തിനാണ് കരയുന്നത്? ഉടനെ മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ എന്നെ വിളിച്ച ഒരു വിളിയില്ലേ സാഹിബ് റസൂലില്ലാ എന്നൊരു വിളി വിളിച്ചില്ലേ? മുത്തുനബി തങ്ങളുടെ കൂട്ടുകാരനെന്നല്ലേ എന്നെ വിളിച്ചത്? ആ റസൂലുള്ളാഹിനെ ഞാനങ്ങ് ഓർത്തപ്പോൾ ഈ കാണുന്ന സൗറ പർവ്വതത്തെ ഞാനൊന്ന് നോക്കി. അപ്പോഴെന്റെ ഹബീബിന്റെ കൂടെ കഴിഞ്ഞുകൂടിയ സമയങ്ങൾ എന്റെ മനസ്സിലേക്കങ്ങ് വരികയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹിജ്റയുടെ വഴിയിൽ സഞ്ചരിച്ച ഓർമ്മകൾ എന്റെ മനസ്സിലേക്ക് വരികയാണ്. എന്റെ മനസ്സിൽ ഇങ്ങനെ തേട്ടി വന്നു, അന്ന് വീട്ടിൽ നിന്ന് എന്റെ ഹബീബിന്റെ കൂടെ കൊല ചെയ്യാൻ വീട് വളഞ്ഞ ആളുകളുടെ നടുവിലൂടെ ഇറങ്ങിപ്പോന്ന രംഗം. അന്ന് വഴിയിൽ വെച്ച് തങ്ങൾക്ക് നടക്കാൻ വയ്യ, ഞാൻ എന്റെ തോളിലേക്ക് കടത്തി. മുത്തുനബി തങ്ങളെയും കൊണ്ട് മുന്നോട്ട് പോയി. അവസാനം മുഹമ്മദുൻ ഫീ ഫുആദിൽ ഗാരി യർതജിഫു ഫീ കഫ്ഹി ദഹ്റു വൽ ആയാത്തു വസ്സുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഗുഹാന്തരത്തിൽ നിന്ന് രംഗം, അവിടുന്ന് അനുഭവിച്ച പ്രയാസങ്ങൾ ഇതെല്ലാം എന്റെ മനസ്സിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്തുപോയി. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സാദൃശ്യമുള്ള ഒരാൾ കടന്നു വന്നു. വബലഗ മുആവിയ കാബിസ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശാരീരിക ഘടനയിൽ ചെറിയൊരു സാദൃശ്യമുണ്ട്. കടന്നു വന്നപ്പോൾ അവിടുത്തെ ഖലീഫയാണ്, ഭരണാധികാരിയാണ്, രാജകീയ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശാരീരികമായി ചെറിയ ഒരു ലാഞ്ചനയുള്ള ഒരാൾ അങ്ങോട്ട് കടന്നു വന്നപ്പോൾ മുആവിയ റളിയല്ലാഹുവിനെ ചാടി എഴുന്നേൽക്കുകയാണ്. വഖബ്ബല ബൈന ഐനൈ, നെറ്റിത്തടത്തിൽ ചുംബനം കൊടുക്കുകയാണ്. പ്രോട്ടോക്കോളുകൾ മുഴുവനും മാറ്റിവെച്ചുകൊണ്ട് ആ ഇരിപ്പിടത്തിലേക്ക് ഇരിക്കുകയാണ്, ഇരുത്തുകയാണ്. ഭരണാധികാരിയുടെ ഇരിപ്പിടത്തിൽ മറ്റുള്ളവരെ ഇരുത്താൻ പാടില്ലാതെ പ്രോട്ടോക്കോളാണ്, അത് മുഴുവനും മാറ്റിവെച്ചുകൊണ്ട് മുആവിയ റളിയല്ലാഹുവിനെ ഇരുത്താനുള്ള കാരണം കാബിസ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ തങ്ങളോടുള്ള ചെറിയ ഒരു രൂപസാദൃശ്യം. ഹബീബായ തങ്ങൾ ഓർക്കാണ്,
അപ്പോൾ ഒരു അനുരാഗിക്ക്, ഒരു മുഹബ്ബിനെ, ഒരു സ്നേഹിക്ക്, ഒരു ഇഷ്ടന് ആ ഇഷ്ടപാത്രത്തിനെ ഓർമ്മിക്കാൻ ചെറിയ ചെറിയ കാരണങ്ങൾ മതി, ചെറിയ ചെറിയ കാരണങ്ങൾ മതി. ആ കാരണങ്ങളിൽ നിന്ന് സ്നേഹത്തിന്റെ മഹാപർവ്വതത്തെ അവർ രൂപപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് മഹാനവർ ചോദിക്കുന്നത്, ഇളമിന്റെ താഴ്വരയിൽ നിന്ന് വല്ല മിന്നലുകളും നിങ്ങളെ നിങ്ങൾക്ക് കാണാനായതാണോ? മിന്നൽ പിണറുകൾ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സീറയോടുള്ള ബന്ധമാണ്. ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള ശകലങ്ങൾ നിങ്ങളിലേക്ക് പ്രതിബിംബിച്ചതാണോ നിങ്ങൾ കരയാനുള്ള കാരണം? ഇമാം ബുസൈർ റളിയല്ലാഹുവിനെ ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിന്റെ ഭാഷയെ വായിക്കാനുള്ള ഒരു ലാഞ്ചനയുണ്ടെങ്കിലാണ് കൂടുതൽ ഇതെല്ലാം നമുക്ക് ബോധ്യമാവുക. അല്ലെങ്കിൽ നമുക്കൊരു കവിയുടെ അലങ്കാരമായി, ഒരു എഴുത്തുകാരന്റെ വർണ്ണനയായി ഇതെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രിയമുള്ള സഹോദരന്മാരെ, I still fear not that happiness is love is not the absolute focusing of all emotion in another. One has always to love a good many things with the beloved must come only to symbolize the true beloveds of this world. Or in their lovers' eyes. ഒരു സ്നേഹിയുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലും അനുരാഗിയോട് സ്നേഹപാത്രത്തിന്റെ ഓർമ്മകൾ, ചിലപ്പോൾ അവരുടെ ആംഗ്യം, ചിലപ്പോൾ അവരുടെ ഭാഷ, ചിലപ്പോൾ അവരുടെ സംഭാഷണം, ഇതിനെല്ലാം മറ്റൊരാളെ സ്വാധീനിക്കാനുള്ള വലിയ ശക്തി ഉണ്ടാകും. അതുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഓർത്തെടുക്കാൻ മദീന, മുത്തുനബി തങ്ങളുടെ മക്കൾ, അവിടുത്തെ ജന്മമാസം, അവിടുത്തെ ജന്മഗേഹം, ഇതെല്ലാം ഇഷ്ടക്കാരായ ആളുകൾക്ക് വലിയ ആവേശമാണ്, വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് മദീനയിലേക്ക് തിരിക്കാനുള്ള ഏറ്റവും നല്ല ഒരവസരമാണ് ഈ തിങ്കളാഴ്ച രാവിൽ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വർണ്ണന പറയുകയാണ്, മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈർ ഖൽഖി കുല്ലിഹിം മൗലായ. മൗലായ അല്ലയോ പടച്ചവനെ, അല്ലാഹുവേ നിന്റെ സലാത്തും നിന്റെ സലാമും നിന്റെ രക്ഷയും നിന്റെ മോക്ഷവും അല്ലാഹുവേ നൽകണമേ. നിന്റെ സലാത്തും നിന്റെ സലാമും വളരെ വലിയ ആശയമുള്ളതാണ്. ഇപ്പൊ അങ്ങനെ പറഞ്ഞു പോകാം, എപ്പോഴും എപ്പോഴും അവിടുന്ന് വസിക്കണമേ. അലാ ഹബീബിക, നിന്റെ ഹബീബിന്റെ മേൽ. ആ ഹബീബ് ആരാണ്? ഖൈറിൽ ഖൽഖി കുല്ലിഹിമി, എല്ലാ സൃഷ്ടികളിൽ നിന്നും ഏറ്റവും ഉന്നതരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മേൽ എപ്പോഴും എപ്പോഴും നിന്റെ സ്വലാത്ത് സലാമുകൾ വർഷിക്കണേ അല്ലാ. ഒരാള് വെറുതെയൊക്കെ നല്ല നിലക്ക് ഓതി ഹത്തുമാക്കി ദുആ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഓരോ വരി കഴിഞ്ഞിട്ടും ഈ മൗലായ ചൊല്ലണം. ഇടയിൽ വേറെ പാട്ടും വേറെ ബെയ്ത്തും ഒക്കെ ചൊല്ലിയാൽ ആ വെറുതെ പൂർണ്ണമായും ഹത്തുമാക്കുന്നതിന്റെ പ്രത്യേകമായ അനുഗ്രഹം ലഭിക്കാൻ ആ പാട്ടുകൾ ഇടയ്ക്ക് കയറ്റിയാൽ ആവില്ല എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരുടെ അഭിപ്രായം. ചിലപ്പോ ബുറുദയുടെ ഒരു പാർട്ട് നിബിധങ്ങളുടെ പ്രകീർത്തന നിലക്കൊരു വേദിയിൽ അവതരിപ്പിക്കുമ്പോ അതിന്റെ കൂടെ മറ്റു ബെയ്ത്തുകളൊക്കെ കൂട്ടി പാടാം, ഉണ്ടാവാം. പക്ഷേ ബുറുദയെ അതിന്റെ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് ഹത്തമാക്കാൻ, അതിന് ജവാബ് ചൊല്ലാൻ എല്ലാം ഒരുങ്ങിയാൽ അവിടെ നമ്മൾ കണിശമായും ബുറുദയുടെ ഓരോ വരികൾക്ക് ശേഷം മൗലായ തന്നെ ജവാബായി ചൊല്ലണം. അപ്പോഴാണ് അതിന്റെ ശരിയായ ഫലം ലഭിക്കുക. അപ്പോഴാണ് അതിന്റെ കൂടുതൽ സന്തോഷവും സമ്പൂർണമായ അദബുകളും പാലിച്ചു വരിക എന്ന് ഇമാം ഖർഫൂത്തി റളിയല്ലാഹുവിനെ പോലെയുള്ളവർ ഇതിന്റെ വ്യാഖ്യാനത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് കൂടുതൽ ഇതിനെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുന്നില്ല. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ തന്തുവിലും നമുക്ക് സ്നേഹം വരണം. കണ്ടില്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ വഫാത്തായി. വഫാത്തായി കഴിഞ്ഞപ്പോൾ ഒരു ജൂതൻ വന്ന ഉള്ളിൽ, മുഹമ്മദ് നബി ആരാണ്, നിങ്ങളിൽ മുഹമ്മദ് നബി ആരാണ്, മമ്മിൻകും മുഹമ്മദ്, നിങ്ങളിൽ മുഹമ്മദ് നബി ആരാണ്. സ്വഹാബത്ത് അത്ഭുതത്തോടെ കേൾക്കുകയാണ്. പരദേശിയായ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, നിങ്ങളിൽ മുഹമ്മദ് നബി ആരാണെന്ന്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് പരസ്പരം നോക്കി. പിന്നെയും അദ്ദേഹം ചോദിച്ചു, അല്ല, നിങ്ങളിൽ മുഹമ്മദ് നബി ആരാണ്. അപ്പോഴവിടെയുള്ളവര് പറയുകയാണ്, 3 ദിവസമായി ഞങ്ങളുടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് വിട പറഞ്ഞു പോയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് 3 ദിവസം ആയിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞില്ല അല്ലേ? ഉടനെ അയാള് കരയുകയാണ്, ഞാൻ എത്ര വലിയ ഹതഭാഗ്യനാണ്, എനിക്ക് ആ നബി തങ്ങളെ ഒന്ന് കാണാനായില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കരയുമ്പോഴാണ് ഒരാൾ അലി റളിയല്ലാഹു അൻഹുവിനെ മുന്നോട്ട് നിർത്തിയിട്ട് പറയുകയാണ്, ഇതാ ഇത് അലി റളിയല്ലാഹു അൻഹുവാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ ഭർത്താവാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ മുൻകാല വേദങ്ങളിൽ നിന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്, തോറയിൽ വായിച്ചിട്ടുണ്ട്, ഇഞ്ചീലിൽ വായിച്ചിട്ടുണ്ട്, അങ്ങനെയെല്ലാം ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അങ്ങനെ തേടി വന്നപ്പോഴാണ് ഇവിടെ ഇല്ലെന്നറിയുന്നത്. ആ നബിതങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ ആ തങ്ങളുടെ ഒരു കുപ്പായമെങ്കിലും എനിക്കൊന്ന് കാണാൻ തരുമോ? കുപ്പായം ഒന്ന് കിട്ടോ? നബിതങ്ങളെ കാണാനായില്ല, അവിടുന്ന് ധരിച്ചിരുന്ന ഒരു വസ്ത്രം കാണാൻ എനിക്ക് തരുമോ? അലി റളിയല്ലാഹു അൻഹു അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വീട്ടിലേക്ക് ചെല്ല്, ഫാത്തിമ ബീവിയോട് പറയൂ, ഒത്ത് നബിതങ്ങളുടെ ആ കുപ്പായം തരാൻ. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ചെന്നു. അബൂദർ റളിയല്ലാഹു അൻഹു വലിയ അവകാശം ഉണ്ട് അവിടെ. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വലിയ ഭാഗ്യവാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഗിഫാർ ഗോത്രത്തിന്റെ നേതാവായ അബൂദർ, അതെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ അവകാശങ്ങൾ വകവെച്ചു കൊടുത്ത സ്വഹാബിയാണ്. അസ്ദഖു തഹ്ത അദീബി സമാ, ഇരിക്കട്ടെ, ആ കുപ്പായം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. മഹാമഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ ചാരത്ത് ചെന്ന് ആ കുപ്പായം എന്ന് ചോദിക്കുമ്പോൾ, എന്റെ ഉപ്പ വഫാത്തായിട്ട് മറമാടിയിട്ടല്ലേ ഉള്ളൂ, ഇപ്പോഴേ അവിടുത്തെ കുപ്പായം ചോദിക്കാൻ ഒരുങ്ങിയോ? അല്ല മോളെ, ഒരാള് മുത്ത് നബിതങ്ങളെ കാണാൻ വന്നതാണ്, വഫാത്തായെന്ന കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സഹിക്കുന്നില്ല, അദ്ദേഹത്തിന് കാണാൻ ഒരു കുപ്പായമെങ്കിലും കിട്ടിയെങ്കില്ലെന്ന് ചോദിച്ചു വന്നതാണ്. അലിയുനബിന് അബി താലിബ് എന്നവർ പറഞ്ഞു വിട്ടതാണ്. അങ്ങനെ ഹബീബായ തങ്ങളുടെ കുപ്പായം വീട്ടിൽ നിന്ന് വാങ്ങി മദീനത്തെ പള്ളിയിലേക്ക് ചെന്നപ്പോൾ സ്വഹാബത്ത് മുഴുവനും ഓരോരുത്തരും മാറി മാറി മുത്തം കൊടുത്ത് പൊട്ടിക്കരയുകയാണ്, ചുംബനം കൊടുത്ത് കരയുകയാണ്. ഹബീബായ തങ്ങളുടെ തിരുമേനിയിൽ പൂമേനിയിൽ ഉമ്മ വെച്ചു കിടന്നതാണല്ലോ, അതിനിങ്ങനെ മുത്തം കൊടുത്ത് മുത്തം കൊടുത്ത് എല്ലാവരും അവരുടെ സ്നേഹാനുരാഗങ്ങൾ പങ്കുവെച്ച് അവസാന ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ ഒരു കുപ്പായത്തിന് ഇത്രമേൽ മേന്മയും മഹത്വവും ഉണ്ടെങ്കിൽ ഇതണിഞ്ഞിരുന്ന ഹബീബാരാ. പ്രിയമുള്ള സഹോദരന്മാരെ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിക്കും ഇഷ്ടം വെക്കുമ്പോഴാണ് ഈ ആഖ്യാനങ്ങളുടെ ഒക്കെ ഭാഷ നമുക്ക് മനസ്സിലാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുപ്പായത്തിന് എത്രമേൽ മഹത്വമുണ്ടെങ്കിൽ ഹബീബായ തങ്ങൾക്ക് എത്ര വലിയ മഹത്വം ഉണ്ടാവും. ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാൻ ഒരു അടിമ സ്ത്രീയെ വാങ്ങി, കമ്പോളത്ത് വാങ്ങിയപ്പോഴോ വാങ്ങി എന്നറിഞ്ഞപ്പോഴേ ഒരു ചെറിയ ബഹളം. അപ്പോൾ ചോദിച്ചല്ല, ഹിയ മജ്നൂന, എന്തെങ്കിലും ഭ്രാന്തുണ്ടോ ഇവൾക്ക്? ഉടനെ അടിമ പെണ്ണ് പറഞ്ഞു, വല്ലാഹു യഅലമു ഖഫായൽ ഖുലൂബ് മാ നബി മജ്നൂന, എനിക്ക് ഭ്രാന്തൊന്നുമില്ല, അല്ലാഹു ഞാൻ മാത്രമേ അറിയൂ ഖൽബിലെ രഹസ്യങ്ങൾ. നിങ്ങൾ വലിയ ആത്മീയ ലോകത്തെ ആളാണല്ലോ, എന്നാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് വല്ല ആയത്തും അറിയാമോ? ഉടനെ മാനവരുകൾ അവിടുന്ന് ഓതുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുർആൻ എന്ന് ഓതാൻ തുടങ്ങിയപ്പോൾ ഈ അടിമ പെണ്ണ് ആനന്ദത്തോടെ പറയുകയാണ്, ഹാഹിയ ലല്ലത്തുൽ ഖബരി വമാഹിയ ലല്ലത്തുൻ നദരി, അല്ലാഹ് നിന്റെ കലാമിന് ഇത്രമേൽ മധുരമുണ്ടെങ്കിൽ നിന്റെ ലിഖാഇന് എത്ര മധുരമാണ്, നിന്റെ കലാമിന്റെ മധുരം, നിന്റെ കലാമിന്റെ മധുരം, പരിശുദ്ധമായ ഖുർആനിന്റെ മാധുര്യം ഇത്രമേൽ വലുതെങ്കിൽ അല്ലാഹുവേ നിന്റെ ലിഖാഇ എത്ര മധുരമായിരിക്കും. രാവിലെ ഒരു പേജ് ഖുർആൻ ഓതാൻ നേരം കിട്ടാത്ത എന്റെയും നിങ്ങളുടെയും മുമ്പിലാണോ ഈ മഹത്വം പറയുന്നത്? പ്രിയമുള്ള ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ഒരു പുറം പാരായണം ചെയ്യാൻ രണ്ടോ രണ്ടരയോ മിനിറ്റ് മതി. അത് വിനിയോഗിക്കാൻ നമുക്കില്ല. നമ്മളെ വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ, അനാവശ്യങ്ങളിൽ മണിക്കൂറുകൾ ചെലവഴിക്കുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമിൽ നിന്ന് ഒരു പേജ് ഓതാനുള്ള നേരം കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ലല്ലോ, എത്ര കഷ്ടാണ്. എന്നാൽ എന്റെ സദസ്സിനോട് വളരെ വിനയത്തോടെ പറയുന്നു, നമ്മൾ എന്നും ഖുർആനിന്റെ ഒരല്പമെങ്കിലും പാരായണം ചെയ്യുന്നവരാവണം. ഒരു ദിവസവും മുടങ്ങാതെ അല്ലാഹുവിന്റെ കലാമ പാരായണം ചെയ്യണം. അപ്പോൾ അല്ലാഹു തആല നമ്മളിൽ അൻവാറുകൾ തരും. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹു അൻവാറുകൾ പ്രദാനം ചെയ്യും. പ്രിയമുള്ളവരെ, ഇടക്കൂടി കാര്യം പറയാനുള്ളത്, ഈ സദസ്സിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഓരോ ദിവസത്തെയും പ്രസംഗം പിറ്റേന്ന് തന്നെ ക്ലിയർ ചെയ്ത് കോപ്പി ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസത്തെ പ്രഭാഷണത്തിന്റെ സീഡികൾ ഇവിടെ ലഭിക്കും. കഴിവുള്ളവരെല്ലാം വാങ്ങണം. ഒന്നാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്നേഹം മനസ്സ് നിറയുമ്പോൾ എന്ന പ്രമേയത്തിലാണ് അല്പം ചില വർത്തമാനങ്ങൾ പറഞ്ഞത്. ഇന്നലെ ഇമാം ബുസീരിയും ബുറുദയും എന്നതാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് ആദ്യത്തെ രണ്ട് വരികളാണ് നമ്മൾ സംവദിക്കുന്നത്. ഇൻഷാല്ലാ വരുന്ന ദിവസങ്ങളിൽ ബുറുദയുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം പാരായണം ചെയ്യുന്ന നേരത്തെ പറയുകയാണ്, ഹായിയ ലദ്ദത്തുൽ ഖബരി വമാഹിയ ലദ്ദത്തുൻ നദരി, അല്ലാഹുവിന്റെ ലിഖാഇന് എത്ര മധുരമായിരിക്കും, ആ റബ്ബിന്റെ ലിഖാ എനിക്ക് തരണേ അല്ലാ. രാത്രിയായപ്പോ സൂഫി മേഖലയിലുള്ള വലിയ മഹാൻ മുതലാളിയാണ് അടിമക്കമ്പോളത്തിൽ നിന്ന് വാങ്ങപ്പെട്ട ഈ അടിമ സ്ത്രീ, നേതാവിന് വേണ്ട എല്ലാ പരിചരണവും ചെയ്തു കൊടുത്ത മുതലാളിക്ക്, ഇടയിൽ വെച്ച് മഹാനവറുകൾ ഉണർന്നപ്പോൾ പോയി നോക്കി, പുതുതായിട്ട് വന്ന ആളാണല്ലോ, എവിടെ എന്ത് എങ്ങനെ എന്നറിയാൻ വേണ്ടി പോയി നോക്കിയപ്പോൾ സുജൂദിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പറയാണ്, അല്ലാ നിനക്കെന്നോടുള്ള ഇഷ്ടം കൊണ്ട് നീ എന്റെ നിനക്ക് നിന്റെ ലഖാ എനിക്ക് നൽകണേ അല്ലാ, നിനക്കെന്നോടുള്ള ഇഷ്ടം കൊണ്ട് നീ എനിക്ക് ലഖാ തരണേ അല്ലാ. ഇത് കേട്ടപ്പോൾ മഹാനവറുകൾ ചോദിച്ചു, അല്ല എനിക്ക് നിന്നോടുള്ള ഇഷ്ടം അല്ല അല്ലാഹുവോട് പറയണത്, അല്ലാഹ് നിനക്ക് എന്നോടുള്ള ഇഷ്ടം എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്? ഉടനെ അവിടുന്ന് പറയാണ്, നിങ്ങൾക്ക് വേണ്ട സേവനങ്ങളെല്ലാം ഞാൻ ചെയ്തു തന്നിട്ട്
നിങ്ങൾ സുഖമായി ഉറങ്ങുമ്പോൾ എനിക്ക് ഉറക്കു വരുന്നില്ല. കാരണം എനിക്ക് റബ്ബിനോടുള്ള ഇഷ്ടമാണ്, ചെയ്യാനുള്ള മനസ്സും തന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് റബ്ബ് എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ റബ്ബിനോട് പറയുന്നത്, റബ്ബേ നിനക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് നീ എനിക്ക് ലിഖാ തരണേ അല്ലാ. പ്രിയമുള്ളവരെ, മാന്മാരിങ്ങനെയാണ് അവരുടെ രാവുകൾ മഹ്ബൂബിന് വേണ്ടി ചെലവഴിക്കുകയാണ്. നമ്മൾക്കോ രാത്രിയിൽ പലതും കണ്ടും കറങ്ങിയും നടക്കുകയാണ്. ആളുകൾക്ക് ഇന്നലെ രാത്രിയായപ്പോൾ ഒരു ന്യൂ ഇയറിന്റെ ബഹളമാണ്, എന്റെ ആയുസ്സിൽ നിന്ന് കൊഴിഞ്ഞു എന്ന ബോധമില്ല, ഏതുവരെയാണ് എന്റെ ആയുസ്സെന്ന ബോധമില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ, ദുബൈ അടക്കമുള്ള പ്രദേശങ്ങളിൽ എത്ര മുസ്ലിം കുടുംബങ്ങളാണ് അതാ യാതൊരു ബോധവുമില്ലാതെ ന്യൂ ഇയറിന്റെ പൊട്ടല് കാണാൻ ടിക്കറ്റ് എടുത്തോ അല്ലാതെയോ ഖലീഫ ടവറിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയവർ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദര, ദിഖാതു ഖൽബിൽ മർഇ ഖായിലതുൽ ലഹു ഇന്നൽ ഹയാത ദഖായിഖു വസവാനി. ഓരോ നിമിഷവും എന്റെ ആയുസ്സിൽ നിന്ന് കൊഴിയുകയാണ്, ഓരോ ദിവസവും എന്റെ ആയുസ്സിൽ നിന്ന് കൊഴിയുകയാണ്. അടുത്ത കൊല്ലം സ്നേഹപ്രപഞ്ചത്തിൽ പ്രഭാഷകനുണ്ടോ അനുവാചകനുണ്ടോ അതൊന്നും ഒരാളുടെ കയ്യിലും ഗ്യാരണ്ടിയില്ല. ആരൊക്കെയുണ്ടെന്ന് ആർക്കറിയാം? അല്ലാഹുവെ, നിന്റെ ഔദാര്യം കൊണ്ട് ഹബീബിന്റെ മദഹ് പറയാൻ നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്ക് ആയുസ് നീട്ടിത്തരണേ അല്ലാ. അവസാനം വരെ നിന്റെ ഹബീബിന്റെ അവദാനങ്ങൾ പറഞ്ഞ് അവസാനം അനുരാഗികളുടെ സ്നേഹപ്രപഞ്ചത്തിലൂടെ ഞങ്ങള് നിന്റെ ഹബീബിലേക്ക്, അതുവഴി നിന്നിലേക്ക്, നിന്റെ സ്വർഗീയ ആരാമത്തിലേക്ക്, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, അനുവാചകരായ മുഹിബ്ബീങ്ങൾ എല്ലാവരും അടക്കം ഞങ്ങളെ ഒന്ന് ചേർത്തു തരണേ അല്ലാ. ഇവിടെ ഏതുവരെ ആയുസ്സുണ്ടെന്നറിയില്ല, പക്ഷേ ജീവിക്കുന്ന കാലം നിന്റെ രമയിലാവണം. സമയത്തിന് വലിയ പറക്കത്ത് വേണം. ഈ ചെറിയൊരായുസ് കൊണ്ട് എന്തെല്ലാം ചെയ്യാനുണ്ട്! സമയത്തെ കുറിച്ച് ബോധമില്ലാത്തവരല്ലേ പൊട്ടിക്കാനും പൊട്ടാനും പൊട്ടുന്നത് കേൾക്കാനും ഒക്കെ പോകുള്ളൂ. സമയം എന്താ? അള്ളാഹു നമുക്കാകെ നൽകിയിട്ടുള്ള ക്യാപിറ്റൽ ഈ സമയം മാത്രം. അള്ളാഹു എനിക്കും നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്യാപിറ്റൽ, മൂലധനം എന്ന് പറയുന്നത് ഈ സമയം മാത്രമാണ്, വേറൊന്നുമില്ല. ഈ സമയം കൊണ്ടാണ് അനന്തമായ സ്വർഗം നേടേണ്ടത്. ഈ ചെറിയൊരു സമയം കൊണ്ട് എത്ര പണിയാണ്! ഈ ചെറിയ സംഖ്യ കൊണ്ട് എല്ലാം വാങ്ങണം വീട്ടിലേക്കുള്ള, നാളത്തേക്കുള്ള വീട് മുഴുവൻ വാങ്ങാൻ ചെറിയൊരു സംഖ്യയെ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് സൂക്ഷിച്ച് ചെലവഴിക്കണം. ഇതാണ് ബുദ്ധിമാന്മാർക്കുണ്ടായിരുന്ന ബോധം. നമ്മൾ വിചാരിക്കും പരിഷ്കാരത്തിന്റെ ലോകത്ത് പുതിയ ചിഹ്നങ്ങളിൽ, പുതിയ ബഹളങ്ങളിൽ എല്ലാം കയറലാണ് ബുദ്ധി എന്ന്. ഇന്നലെയൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ പെട്രോണാസ് ടവറിലോ ഖലീഫ ടവറിലോ കിങ്ഡം ടവറിലോ ഇനി ലോകത്തെ ഏതൊക്കെ സ്ഥലങ്ങളിലോ എല്ലാം കാണാൻ പോയ ആളുകൾക്ക് ഞങ്ങൾ വലിയ അഡ്വാൻസ്ഡ് പരിഷ്കാരി കുടുംബമാണ്, ഇതിനൊന്നും വരാത്ത ആളുകളൊക്കെ പഴഞ്ചന്മാരാണ് എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ ജീവിക്കുന്നുണ്ടാവും. സ്വന്തം മരണത്തെ കുറിച്ച് ബോധം ഇല്ലാത്ത, ആയുസ് തീരുന്നു എന്ന് വിചാരമില്ലാത്ത, വിവേകമില്ലാത്തവരല്ലേ ഇതിനെല്ലാം പിന്നിൽ പോകൂ. ബുദ്ധിമാന്മാരായ ആളുകൾ മനസ്സിലാക്കും, എന്റെ മുമ്പിൽ ഇനിയുള്ള സമയം നന്ന നല്ല നിലയ്ക്ക് വിനിയോഗിക്കണം. അവരാണ് ബുദ്ധിമാന്മാർ. إن لله عبادا فطنا طلقوا الدنيا وخافوا الفتنا نظروا فيها فلما علموا أنها ليست لحي وطنا. ബുദ്ധിമാന്മാരായ ആളുകൾ
അവരുടെ ആയുസ്സിനെ കുറിച്ച് വിവേകമുള്ളവരാണ്, ബോധമുള്ളവരാണ്. അവരാലോചിക്കുകയാണ്, ഇനി ഞങ്ങൾക്ക് എത്ര ബാക്കിയുണ്ട്, പഠിച്ചവനെ ഞങ്ങൾക്കറിയില്ലല്ലോ. നമുക്ക് വരാം ഇമാം ബുസൈർ റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിച്ചു വരാം. അമിം തദക്കുരിജി റാനിം ബിദി സലമി മസജ്ത ദംഅൻ ജറാ മിൻ മുഖലതിൻ ബിദമി. സലം ചെടികളുള്ള, സലം ചെടികളുള്ള ചെടികളുടെ അയൽവാസികളെ ആലോചിച്ചുകൊണ്ടാണോ ചോര ചാലിച്ച കണ്ണുനീർ വാർക്കുന്നത്? കാളിമയുടെ ഭാഗത്ത് നിന്ന് വന്ന ഇളം കാറ്റ് അടിച്ചു വീശിയിട്ടാണോ? ഇളമിന്റെ താഴ്വരയിൽ നിന്ന് ഇരുട്ടത്ത് വന്ന മിന്നലിനെ അതിന്റെ വെളിച്ചത്തെ ആലോചിച്ചിട്ടാണോ? എന്നിട്ട് ഇനി മാനവരകളെ കടക്കാണ്, സ്വന്തം വികാരത്തിലേക്ക് വരികയാണ്, സ്വന്തം ശരീരത്തോട് ചോദിക്കുകയാണ്. ഫമാലി ഐനൈകൈൻ ഖുൽത ഫഹമത വമാലി ഖൽബികൈൻ ഖുൽത തഫിഖ യഹിമി അയഹ്സബു സബ്വൻ നൽഹബ്ബ മുൻകതിമു മാ ബൈന മുൻസജിമിൻ മിൻഹു വമുഖ്തരിമി. ഇനി ചോദിക്കുകയാണ്, നിങ്ങളുടെ കണ്ണുകൾക്ക് എന്ത് പറ്റി? സജലങ്ങളായ കണ്ണുകളോട്, വികാരനിർഭരമായി പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്തോട് മഹാനവറുകൾ ചോദിക്കുകയാണ്. ഇന്ന് ഞാൻ ആ വരിയിലേക്ക് കടന്നാൽ എവിടെയും എത്തില്ല. അതുകൊണ്ട് തൽക്കാലം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുരാഗത്തിന്റെ സൂചകങ്ങളെ ഓർത്തുകൊണ്ട് മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായത്തിന്റെ സുഗന്ധം യാക്കോബ് നബി അലൈഹിസ്സലാം അവിടെ നിറയുകയാണ്. യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായം വരുമ്പോഴേക്ക് ആ കുപ്പായത്തിൽ നിന്ന് ഞാൻ യൂസഫിന്റെ സുഗന്ധം അറിയുന്നുണ്ട് എന്ന് പറഞ്ഞ യാക്കോബ് നബി അലൈഹിസ്സലാമിന്റെ അനുരാഗത്തിന്റെ ലോകം. പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് ഇന്ന് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നില്ല. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്, വീട്, കുടുംബം, ഇതെല്ലാം ഒരു അനുരാഗിയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടത്തിന്റെ വലിയ സൂചനകളാണ്. മദീനയുടെ ചിഹ്നങ്ങൾ കാണുമ്പോൾ ആളുകൾക്ക് വലിയ ആവേശമാണ്, അനുരാഗികൾക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടുള്ള നല്ല ഒരു ഹബ്ബ് വരണം. ഉമ്മമാരെ, ഇടയിലൂടെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോകരുത്. നമ്മുടെ മക്കളെ നല്ല അദബ് പഠിപ്പിക്കണം. നമ്മൾ ധൂർത്തായ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കണം. അനാവശ്യമായ ചെലവുകളിൽ നിന്ന് വിട്ടുനിൽക്കണം. ലളിതമായ ജീവിതം പരിശീലിക്കണം. മാന്യമായി ഔറത്ത് മറച്ച് നടക്കണം. ചിട്ടയോടെ ജീവിക്കണം. ഇതെല്ലാം ഇതിനിടയിലൂടെ വരുന്ന ഉപദേശങ്ങളാണ്. ഇനി നമ്മുടെ ഇന്നത്തെ ഈ സ്നേഹപ്രപഞ്ചം ഇലാ ജനാബി റസൂലില്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. എല്ലാ ദിവസവും നമ്മുടെ പ്രഭാഷണം മദീനത്തെ ഉമ്മരത്തേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സ്നേഹ കഥ പറഞ്ഞുകൊണ്ടാണ് നിർത്തുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് മുഹമ്മദ് ബിൻ യഹ്യൽ കർമാനി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമാണ്. മഹാനായ മുഹമ്മദ് ബിൻ യഹ്യൽ കർമാനി റളിയല്ലാഹു അൻഹു പറയാണ്, കുന്ന ബി ഹളറത്തി അബി അലിയിൻ ശാദാൻ, ഞങ്ങൾ അബൂ അലി ശാദാൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധാനത്തിലായിരുന്നു. ഫദഖല അലൈനാ ശാബ്ബുൻ, ഞങ്ങളിലേക്ക് ഒരു യുവാവ് കടന്നു വന്നു. ലാ യഅരിഫുഹു മിന്നാ അഹദുൻ, ഞങ്ങളിൽ ഒരാൾക്കും അദ്ദേഹത്തെ അറിയില്ല. ഫസല്ലമ അലൈനാ, ഞങ്ങളുടെ മേൽ അയാൾ സലാം ചൊല്ലി. അബൂ അലി ശാദാൻ
എന്ന വലിയ മഹാനായ ആത്മീയ ഗുരുവിന്റെ സന്നിധാനത്തിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഒരു നല്ല യുവാവ് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, അയ്യക്കും അലി അബൂ അലി ഇബ്നു ശദാനായിരിക്കുന്ന മഹാനാണ്. പ്രിയമുള്ളവരെ, ഒന്ന് എഴുന്നേറ്റ് അല്പസമയം അടുത്തേക്ക് നിന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടത്തിന്റെയും സമർപ്പണത്തിന്റെയും കഥകളാണ് ഞങ്ങൾ നമ്മൾ പറയുന്നത്. ഇന്നൊരു രണ്ടു മൂന്ന് വരികളൂടെ പറയണമെന്നുണ്ടായിരുന്നു. എല്ലാവരും നാളെയൊക്കെ നേരത്തെ വന്ന് സഹകരിച്ചാല് അള്ളാഹു തൗഫീഖ് നൽകിയാൽ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകും. ഇങ്ങനെ ഒന്നോ രണ്ടോ വരികൾ പറഞ്ഞാൽ ഇത് എവിടെ എത്തുകയെന്ന് എനിക്കൊരു പിടുത്തമില്ല. ബുസരിമാം റളിയല്ലാഹുവിന്റെ ബുറുദയുടെ വ്യാഖ്യാനത്തിൽ ഒരുപാട് അയിമ്മത്തുകൾ എഴുതിയ വ്യാഖ്യാനത്തിന്റെ ചെറിയ സൂചനകൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. എല്ലാം ഉദ്ധരിക്കാൻ അതുപോലെ തന്നെ തുടങ്ങിയുള്ള എത്ര ഗ്രന്ഥങ്ങളാണ് ഇമാം ബാജൂരി റളിയല്ലാഹുവിന്റെ ശർഹ്, ഇമാം ഷെയ്ഖ്സാദയുടെ വ്യാഖ്യാനം, അങ്ങനെ തുടങ്ങി എത്രയെത്ര മഹാന്മാർ എഴുതിയ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ പറയുന്നത്. അതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇതിനോട് നീതി പുലർത്താൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നേരത്തെ വന്നാൽ ഇൻഷാ അല്ലാ കുറച്ചു വരികൾ കൂടി നമുക്ക് പരിചയപ്പെടാം. ഇതിൽ ഏത് അധ്യായം വരെ എത്തുന്നു എനിക്കറിയില്ല. ഏതായാലും പോകുന്നിടത്ത് വരെ സഞ്ചരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകിയാൽ ഇതെവിടെയെങ്കിലും ഒക്കെ ആയിട്ട് പൂർത്തീകരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട അബൂ അലി ഇർഷാദാൻ റളിയല്ലാഹു അൻഹു മജ്‌ലിസിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങളിൽ ആരാണ് അയ്യക്കും അബൂ അലി ഇബ്നു ശദാൻ? നിങ്ങൾ അബൂ അലി ഇർഷാദാൻ ആരാണ്? ഞങ്ങൾ പറഞ്ഞു, അതായിരിക്കുന്ന ആളാണ്. ഉടനെ ഈ യുവാവ് പറയുകയാണ്, അയ്യോ ഹശ്ശൈഖ്, അല്ലയോ മഹാനരായ ശൈഖവർഗളെ, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാമി, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവിൽ കണ്ടു. فقال لي എന്നോട് അവിടുന്ന് പറഞ്ഞു, സൽ അൻ മസ്ജിദ് അബി അലി ഇബ്നു ശദാൻ, അബൂ അലി ശദാൻ തങ്ങളുടെ പള്ളി നിങ്ങൾ അന്വേഷിക്കണം. ഫൈദാ ലഖീതഹു, നിങ്ങൾ അബൂ അലി ശദാൻ എന്നവരെ കണ്ടാൽ എന്റെ ഒരു സലാം അറിയിക്കണേ. നല്ലൊരു യുവാവ് പൊടുന്നനെ ഓടി വന്നുകൊണ്ട് അബൂ അലി ഇർഷാദാൻ തങ്ങളുടെ മജ്‌ലിസിൽ വന്ന് പറയുകയാണ്, ഞാൻ എന്റെ ഹബീബായ തങ്ങളെ കിനാവിൽ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, അബൂ അലി ഇർഷാദാൻ എന്റെ പള്ളി അന്വേഷിക്കണം, അവിടെ ചെന്ന് എന്റെ ഒരു സലാം പറയണം എന്ന് പറഞ്ഞിട്ട് ആ യുവാവ് അങ്ങ് പോയി. അബൂ അലി ഇർഷാദാൻ തങ്ങൾ കരയുകയാണ്, മഹാനവറുകളെ കരയുകയാണ്. വഖാല, എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, ഇതിന് പറ്റുന്ന ഒരു അമലും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഒരു അമലും ചെയ്തിട്ടില്ല, എനിക്കിങ്ങനെ മുത്തു നബി തങ്ങൾ സലാം പറഞ്ഞു വിടാൻ എന്റെ ജീവിതത്തിൽ ഒരു അമലും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ അറിയുന്ന ഒരു അമലേതാണ്, ഞാൻ ഹദീസ് പഠിക്കുമ്പോഴും പാരായണം ചെയ്യുമ്പോഴും എപ്പോഴൊക്കെ നബി തങ്ങളുടെ പേര് വരുന്നോ അപ്പോഴെല്ലാം ഞാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയും, അതല്ലാതെ വേറൊരമലും ഞാൻ കാണുന്നില്ല. നമുക്ക് നമ്മുടെ സദസ്സിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്
ആവർത്തിച്ച് കേൾക്കുമ്പോൾ ഒന്നൊഴിയാതെ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ ഇതു തന്നെ വലിയ ഒരു അമലാണ്. ഹബീബായ തങ്ങളെ കാണാനുള്ള ഒരറിവാണ്. ചില മഹാന്മാരെ നബി തങ്ങൾ നേരിട്ട് കാണും, ചില മഹാന്മാരെ അവിടുന്ന് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് സലാം അറിയിക്കും. ഏതുപോലെ ഈജിപ്തിലായിരുന്നു ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ അബ്ദുല്ലാ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി തങ്ങൾ ഇറാഖിലാണ്. എത്ര ദൂരമുണ്ട് ഈജിപ്തിൽ നിന്ന് ഇറാഖിലേക്ക്. പക്ഷേ ഈജിപ്തിൽ ഇരുന്നു കൊണ്ട് ദീനിന് സേവനം ചെയ്യുന്ന ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനോട് കിനാവിൽ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ മുഹമ്മദ് ബിനു ഇദ്രീസ്, ഒരു സലാം എന്റേത് നിങ്ങൾ ഇറാഖിലുള്ള അഹ്മദ് ബിനു ഹംബൽ എന്നവർക്ക് എത്തിക്കണം. നേരിട്ടെന്ന് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ചിലപ്പോ നമ്മള് ബുദ്ധി പറഞ്ഞ ആളുകൾ ചോദിക്കും. ലോകത്ത് അഹ്മദ് ബിനു ഹംബൽ തങ്ങളുടെ സ്ഥാനം പ്രഖ്യാപിക്കാനാണിത്. അപ്പോൾ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഒരു സലാം എന്റേത് അബൂ അബ്ദുല്ലാ അഹ്മദ് ബിനു ഹംബൽ ശൈബാനിയെ അറിയിക്കണം. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു അവിടുത്തെ അരിമ ശിഷ്യനായ റബീ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, എന്നിട്ടൊരു ലെറ്റർ എഴുതി, ആ ലെറ്ററിൽ എഴുതി അയച്ചു അഹ്മദ് ബിനു ഹംബൽ തങ്ങൾക്ക്, എന്നോട് മുത്തുനബി തങ്ങൾ കിനാവിൽ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു സലാം പറഞ്ഞിട്ടുണ്ട്. ശാഫിഈ ഇമാം തങ്ങളുടെ ശിഷ്യനല്ലേ അഹ്മദ് ബിനു ഹംബൽ തങ്ങൾ. ആ അഹ്മദ് ബിനു ഹംബൽ തങ്ങൾക്ക് ഇറാഖിൽ കൊണ്ടുപോയി ശാഫിഈ ഇമാം തങ്ങളുടെ ശിഷ്യനായ റബീ റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി കൊടുക്കുകയാണ്. ലെറ്റർ വാങ്ങി വായിച്ചപ്പോൾ അതിലുള്ളത്, ഓ അഹ്മദേ, നിങ്ങൾക്കൊരു സലാം ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് എത്തിച്ചു തരികയാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ കരഞ്ഞുകൊണ്ടത് സ്വീകരിച്ചു. ഇമാം സുബ്ഖി റഹിമഹുല്ലാ തബഖാത്തു ശഫഈയത്തുൽ കുബ്രയിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ ഹബീബായ തങ്ങളുടെ മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. എല്ലാ ദിവസവും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സ്വലാത്ത് ചൊല്ലിയിട്ട് സ്നേഹപ്രപഞ്ചത്തിൽ നമുക്ക് ഒരുമിച്ച് ദുആ ചെയ്യണം. എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്തുന്നുണ്ട്, എല്ലാവരും പരമാവധി